The Constitution of India. As by law established. And that. I will endure. To uphold the traditions, privileges, and dignity. Of the legal profession. And that I will loyally and faithfully. Discharge. The duties of an advocate. To the best of my knowledge and judgment. ഈ കേസിലെ അന്യായക്കാരി നബീസുവിടെയും അവരോടൊപ്പം കക്ഷി ചേർന്ന 14 യുവതികളുടെയും പരാതി പ്രകാരമാണ് ഇവർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. എന്നാൽ ഈ 15 യുവതികളും തങ്ങളെ പലതവണ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് മൊഴി കൊടുത്തിട്ടും മുൻമന്ത്രി ഐസക് സാമുവലിനെ എന്തുകൊണ്ട് പ്രതിക്കൂട്ടിൽ നിർത്തുന്നില്ല എന്ന ചോദ്യം അവശേഷിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്ന വിചാരണകളിൽ മുഴുവൻ പ്രോസിക്യൂഷൻ സാക്ഷികളും കൂറുമാറിയിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ മുൻമന്ത്രി ഐസക് സാമുവലിന്റെ പണവും സ്വാധീനവും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഐസക് സാമുവലിനെതിരെ സ്വകാര്യ വ്യക്തി നൽകിയ അന്യായത്തിൽ ഈ കേസിലെ തെളിവുകൾ അനുസരിച്ച് നടപടിയെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ, സ്ത്രീ പീഡനം എന്ന് ആവർത്തിക്കുന്നതിൽ കാര്യമില്ല. യഥാർത്ഥത്തിൽ സ്ത്രീ കാരണം ഇവിടെ പീഡനം അനുഭവിക്കുന്നത് പുരുഷന്മാരാ. സ്ത്രീകൾ സപ്ലയർമാരായിട്ടുള്ള റെസ്റ്റോറന്റുകളിൽ കയറാൻ പുരുഷന്മാർ പേടിക്കണം. കാപ്പിയോ ചായയോ കൊണ്ടുവെക്കുമ്പോൾ വനിതയുടെ കൈവിരലിൽ അറിയാതെ ഒന്ന് തൊട്ടുപോയാൽ അതും സ്ത്രീ പീഡനമാവും. ഒരു പൊതുവാഹനത്തിൽ, ബസ്സോ ട്രെയിനോ വിമാനമോ ആകട്ടെ,
ഒരു മുതുക്കി മുത്തശ്ശിയുടെ പിൻസീറ്റിലിരിക്കാൻ മന്ത്രി തൊട്ട് തന്ത്രിമാർ വരെ ഭയപ്പെടുന്നു. തിരക്കുള്ള പുണ്യക്ഷേത്രങ്ങളിൽ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ പോലും പുരുഷന്മാർ പേടിക്കണം. തിരക്കിൽപ്പെട്ട് സ്ത്രീയുടെ ശരീരത്തിൽ അറിയാതെ ഒന്ന് ഉരസിപ്പോയാൽ അതും പീഡനമായി പോവും. ചുരുക്കത്തിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള മുഖ്യ പ്രശ്നം തൊഴിലില്ലായ്മയോ പട്ടിണിയോ നിത്യദാരിദ്ര്യമോ അല്ല, സ്ത്രീ പീഡനം മാത്രമാണ്. ഈ അവസ്ഥയിൽ എന്റെ കക്ഷി മുൻ മന്ത്രി ഐസക് സാമുവൽ കഠിനമായ പീഡനം അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ ഒരു സ്വകാര്യ വ്യക്തി കൊടുത്ത അന്യായം നബീസ എന്ന യുവതിയെ പീഡിപ്പിച്ചു എന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ തന്നെ പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധം പുലർത്തിയാൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അത് കുറ്റകരമല്ല. രതിയിൽ ഇരുവർക്കും അനുഭവപ്പെടുന്ന ആനന്ദം സ്ത്രീക്ക് മാത്രം പീഡനമാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. മുൻ മന്ത്രി, സാമൂഹ്യ പ്രവർത്തകൻ, വ്യവസായ പ്രമുഖൻ എന്നീ നിലകളിലുള്ള ഐസക് സാമുവലിന് സംഭവിച്ച മാനഹാനി ഈ യുവതികൾക്കുണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലാണ്. ഈ കൂട്ടിൽ നിൽക്കുന്ന മുസ്തഫയുടെയും അനുഭവവും ഇതൊക്കെ തന്നെയാണ്. നിരപരാധികളായ ഈ വ്യക്തികളെ ഇനിയും വേദനിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ച് കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള വിധി കൽപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പുരുഷ പീഡനത്തെ കുറിച്ചിട്ടുള്ള സാറിന്റെ പ്രസംഗമൊക്കെ നന്നായിരുന്നു, പക്ഷെ സാറ് തലകുത്തി നിന്നാലും മുൻമന്ത്രി ഐസക് സാമുവലിനെ രക്ഷിക്കാൻ കഴിയില്ല. പണം കിട്ടുമെന്ന് വിചാരിച്ച് ഏത് നാറ്റക്കേസ് ഏറ്റെടുത്ത് കളയാമെന്ന് വിചാരിക്കുന്നു. ഷട്ട് അപ്പ് യു സ്റ്റുപ്പിഡ്. എന്റെ ജൂനിയർ ആയിട്ടുള്ള താൻ എന്നെ വിമർശിക്കുന്നു. ഒരു ജൂനിയർ സീനിയറെ വിമർശിക്കാൻ പാടില്ലെന്ന് ഞാൻ പഠിച്ച നിയമപുസ്തകത്തിലൊന്നും കണ്ടില്ല. ഞാൻ ഉണ്ടാക്കിയ ഒരു നിയമപുസ്തകമുണ്ട്, ആ നിയമം അനുസരിച്ച് നീ എന്റെ അടുത്ത് നിന്നില്ലെങ്കിൽ ചവിട്ടി ഞാൻ പുറത്താക്കും. 10-12 കൊല്ലായിട്ട് ചവിട്ടി പുറത്താക്കും എന്ന് പറയുന്നുണ്ടല്ലോ, എന്താ ചവിട്ടാത്തത്? കാല് പൊങ്ങുന്നില്ലേ? ഒക്കിക്കരുത്, നീ പോയി ചായ പിടിച്ചോടോ. സന്തോഷം, അങ്ങനെ ഒരു പണിയെങ്കിലും വിശ്വസിച്ചേൽപ്പിക്കുന്നുണ്ടല്ലോ. ചായയൊക്കെ കൊണ്ടുവരാം, പക്ഷെ സാറിന്റെ പറ്റില്, ഞാനൊരു ഉപ്മാവും രണ്ട് പപ്പടവും കഴിക്കും. എന്തുണ്ടെങ്കിലും കഴിക്കും. താങ്ക് യു സർ. ഹലോ, ഞാൻ അല്പം ബിസിയാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ സുധാര, നിന്റെ കേസ് വിളിച്ചില്ലേ? അത് 24-ാം തീയതിയിലേക്ക് മാറ്റി. ഓടുക്കട്ട മാറ്റം, ഇത് എത്ര തവണയായി. പീതാംബരനും കൃഷ്ണൻകുട്ടിയും വൈകുന്നേരം ശങ്കരൻ മക്കലിന്റെ ഓഫീസിൽ കാണണം. മണിയേട്ടാ, എന്താ തന്റെ പ്രശ്നം? തനിക്ക് ഇനി പുതിയ കേസ് വന്നാലേ കിട്ടു. മണിയേട്ടാ, കഴിഞ്ഞ കേസിലെ സാക്ഷിപ്പടി 2000 രൂപ തരാന്ന് പറഞ്ഞതാ, 1500 കിട്ടിയുള്ളൂ. അതെ, ബാക്കി 500 ഞാൻ എടുത്തു. എനിക്കും കിട്ടണ്ടേടോ? കേസ് പിടിക്കണം, വക്കീലന്മാരെ കാണണം, നിങ്ങളെ ഓരോരുത്തരെയും കണ്ട് സംസാരിക്കണം. എല്ലാ ദിക്കിലും പറഞ്ഞത്താ ഞാൻ പറവയല്ലോ. അതിന് സ്കൂട്ടർ ഇന്ധനം ഒഴിക്കണം, പകരം മൂത്രമൊഴിച്ചാ പോരല്ലോ. പിന്നെ ഇത് വലിയ അധ്വാനമുള്ള പണിയൊന്നും അല്ലല്ലോ. കൂട്ടിക്കേറി നല്ല വൃത്തിയായിട്ട് നുണ പറയാ, അത്രയല്ലേ ഉള്ളൂ. ആ സംസാരിച്ചിരിക്കാൻ സമയമില്ല, നമുക്ക് പിന്നെ കാണാം. ഓ ഹലോ ഹലോ, പോടോ, ഞാൻ വീണ്ടും ബിസിയായി. അത് നമ്മുടെ അതിർത്തിയിൽ പെട്ടല്ലോ, വിട്ടേക്കേ. ആ ശരി ശരി. ഗുഡ് മോർണിംഗ് സർ. നമസ്കാരം. എന്താ സാക്ഷിമണി, 2 തവണ ആളെ അയച്ചിട്ടും കണ്ടില്ലല്ലോ. താൻ സാക്ഷികളെ സപ്ലൈ ചെയ്യുന്നൊക്കെ നിർത്തിയോ? അതെന്റെ ചോറല്ലേ സർ, സാറ് വരെ എന്നെ സാക്ഷിമണി എന്ന് വിളിക്കുന്ന അതുകൊണ്ടല്ലേ. എന്നിട്ടെന്താ, നീ ഞങ്ങൾക്ക് ആളെ തരാത്തെ? ഉള്ളത് പറഞ്ഞാൽ സാർ മുഷിയരുത്. പോലീസുകാർക്ക് സാക്ഷി പറയാൻ ആളെ കിട്ടില്ല. ബെത്ത പൈസ 13 ഉലുവ ഇല്ലയോ തരുന്നേ, അതിൽ നിന്ന് തന്നെ 4-5 പലപ്പോഴായിട്ട് പോലീസുകാർ എന്നെ പിടുന്നു. ഇലനക്കുന്നവന്റെ ചിരുനക്കുന്ന പരിപാടി എന്ന് ആൾക്കാരളാ പോലീസ് നിർത്തുന്നോ, അന്ന് സാക്ഷികളെ തരാം ഈ മണി. ക്ഷമിക്കണം, ഞാൻ വരട്ടെ. അയ്യോ, കള്ളക്കേസിൽ കുടുക്കി ജീവിതം കോഞ്ഞാട്ടെ ആക്കരുത്. നമസ്കാരം വക്കീലേ. പത്രോസ് കൊലക്കേസിലെ സാക്ഷികളെ കൊണ്ടുവന്നിട്ടുണ്ട്, അവരെന്റെ സ്വന്തം ആൾക്കാരാ. വക്കീൽ പഠിപ്പിക്കണം, സൗകര്യം നോക്കി. പഠിക്കലും പരീക്ഷ എഴുതലും ഒക്കെ അവിടെ നിൽക്കട്ടെ, തന്റെ പിത്തലാട്ടൊന്നും എന്റെ അടുക്ക വേണ്ട. അഡ്വാൻസ് എന്നും പറഞ്ഞ് എന്തോ ഒരു ചില്ലറ തന്നതല്ലാതെ പത്രോസ് കേസിൽ പിന്നൊന്നും കണ്ടില്ലല്ലോ. മസ്തുതി പറയണം തോന്നരുത്, നല്ല ആക്രാന്തുണ്ട് നിൽക്കും പണത്തിനോട്. ഞാൻ പിടിച്ചു തന്ന മധുസൂദന കുറുപ്പിന്റെ വസ്തു ഇടപാട് കേസിൽ 25 ലക്ഷം രൂപ അടിച്ചെടുത്തിട്ട് 1 ആഴ്ച കഴിഞ്ഞല്ലോ. ആ കേസല്ലല്ലോ ഈ കേസ്. പിന്നെ കേസ് പിടിച്ചു തന്ന കാര്യം ഒന്നും പറയണ്ട, 1000-ന്റെ നല്ല കനമുള്ള കെട്ട് ഞാൻ അങ്ങടെ ഏൽപ്പിച്ചിരുന്നല്ലോ.
വക്കീലെ ഓടാമ്പൽ ഉസ്മാൻ ഒരു കൊല നടത്തിയെന്ന് പറഞ്ഞാൽ അത് ഞാനൊരു കൊല നടത്തിയെന്ന് പറയുന്ന പോലെയാ. അറിയാവല്ലോ ഞങ്ങൾ മുള്ള അടുപ്പം. അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പണം ഞാൻ തന്നിരിക്കും. ആ പിന്നെ വക്കീലെ, ഒരു കുടിയടപ്പാരന്റെ കാലൊടിച്ച കേസുണ്ട്. ഫീസ് ആർക്കൊരു തരികയൊന്നുമില്ല. ഒരു 5000 രൂപ വരും. എന്താ അതിന്? കോടതി മുറ്റത്ത് മരത്തണലി ചൊറിയും കുത്തിയിരിക്കുന്ന കേസില്ല വക്കീലുമാർ കുറെയുണ്ട്. എങ്ങനെ തോന്നിയടൂ ഈ പീറ കേസ് എന്റെ അടുത്ത് കൊണ്ടുവരാൻ? സാറിന് വിരോധമില്ലെങ്കിൽ ആ പീറ കേസ് ഞാൻ ഏറ്റെടുത്ത് നടത്തിക്കോട്ടെ. പീറകൾക്ക് മുന്നും പിന്നും ചിന്തിക്കാനില്ല. പക്ഷെ താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്നവനാ. എന്ത് പണി? ചായ വാങ്ങിച്ചു കൊണ്ടുവരല്ലോ. പറഞ്ഞ പോലെ ഈ തടവറയുന്ന ഈ ജീവിക്ക് എന്തെങ്കിലും ഒരു മോചനം വേണ്ടേ സാർ? മണി ചെല്ലേ ചെല്ലേ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. ഈ പീറ പുറത്തുണ്ടാവും. ആ താനും ചെല്ല് ചെല്ലേ. ആയിക്കോട്ടെ, നമ്മൾ വക്കീലിനെ കണ്ടിട്ട് വിളിക്കാം. അയാളുടെ നമ്പർ ആയിക്കാ. അപ്പൊക്കോട്ടെ, വക്കീലിന്റെ ഫോൺ നമ്പർ. ആ മുസ്തഫയോ ഇരിക്കെ. ഐസക് ഫോൺ ചെയ്തിരുന്നു നമ്മുടെ കേസിന്റെ കാര്യത്തെ പറ്റി അറിയാൻ. എന്താ പറയേണ്ടത്? രണ്ട് സാക്ഷികളെ ഇനിയും വിസ്തരിക്കാനുണ്ടല്ലോ. നബീസയും ആ ടാക്സി ഡ്രൈവർ ഭാസ്കരനും. അവരെ കൂടി നമ്മുടെ ഭാഗം ചേർത്താൽ രക്ഷപ്പെടും. ഭാസ്കരൻ പോലീസിൽ കൊടുത്ത മൊഴി കോടതിയിൽ ആവർത്തിച്ചാൽ പ്രശ്നമുണ്ട്. പോലീസുകാരാ അവനിപ്പോ കൊണ്ടു നടക്കുന്നത്. അതാ എന്റെ പേടി. അവനെ നമ്മുടെ വരുതിയിൽ നിർത്തിയില്ലെങ്കിൽ അപകടമുണ്ട്. എന്നൊന്നും ചെയ്യരുത് സാറേ. പോലീസുകാർ ഇടിച്ചപ്പോ സഹിയിട്ട് പറഞ്ഞു പോയതാ. ശരിയാ, പോലീസുകാർ ഇടിയുണ്ട്. ആരായാലും എല്ലാം പറഞ്ഞു പോകും. അതെ, നീ എന്തൊക്കെ പറഞ്ഞു? നബീസയെ എനിക്കറിയാന്ന് പറയേണ്ടി വന്നു സാറേ. അവളെ കൂടാതെ വേറെ എത്ര പെൺകുട്ടികളെ സാറിന് കൊണ്ടു കൊടുത്തു എന്ന് ചോദിച്ചപ്പോ ഞാൻ മുഴുവനും പറഞ്ഞില്ലേ സാറേ. കുറച്ചൊക്കെ പറഞ്ഞു അല്ലേ. ഇപ്പോ മന്ത്രിസ്ഥാനം ഇല്ലെങ്കിലും നാട്ടിലും എന്റെ സമുദായത്തിനിടയിലും നല്ല മതിപ്പാ എനിക്കിപ്പോഴും. മറന്നുവല്ലേ ആ എന്നെ അപമാനിക്കാൻ നിന്നെ പോലുള്ള തേർഡ് റേറ്റ് ടാക്സി ഡ്രൈവർ. അയ്യോ സാറേ, ഞാൻ നിർത്ത. നീ പറയും, കോടതിയിൽ എനിക്കെതിരെ നീ പറഞ്ഞിരിക്കും. ഇല്ല സാർ, എന്നെ കൊന്നാലും ഞാൻ പറയില്ല. നീ പറയില്ല, നിന്നെ കൊണ്ട് ഞാൻ പറയിക്കില്ല. എന്തായിടോ? നബീസ ലക്ഷ്മണൻ സാർ കൊണ്ടുപോയി സാർ. ഞങ്ങൾ അവിടേക്ക് പോവാണ് സാർ. വേണ്ട, ഞാൻ നോക്കിക്കോളാം. ശരി സാർ. എന്താ പ്രശ്നം? നബീസയെ ആ സി എ ലക്ഷ്മണൻ പൊക്കിയെന്ന്. ആര്? ഉടുമ്പ ലക്ഷ്മണനോ? എന്താ സാർമാരി ഈ പാതിരാക്കി? നീ നബീസയെ വിളിച്ചോണ്ട് വന്നോ. ഉവ്വ്, കേസിലെ പ്രധാന സാക്ഷിയല്ലേ, പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് തോന്നി. അവളെ വീട് അത്ര സേഫ് അല്ല. എവിടെയാ അവള്? ഒഴുങ്ങാനിട്ട നല്ലല്ലേ സാർ, ഒരല്പം നനഞ്ഞാലും കുഴപ്പമില്ലല്ലോ. കോടതിയിൽ എങ്ങനെ മൊഴി കൊടുക്കണമെന്ന് നബീസയ്ക്ക് അറിയാലോ. ഞങ്ങൾ ആരും നിന്നെ തൊട്ടിട്ടില്ല, പീഡിപ്പിച്ചിട്ടില്ല. ഞങ്ങളെ ആരെയും നീ മുമ്പ് കണ്ടിട്ടേയില്ല. ഇതിലൊരു മാറ്റവും ഉണ്ടാവരുത്. മാറില്ല. നിങ്ങൾ പറഞ്ഞു കൊടുത്ത പോലെ അവള് പറയൂ. പക്ഷേ നബീസയ്ക്ക് ചില ഡിമാൻഡുകളൊക്കെ ഉണ്ട്. എന്ത് ഡിമാൻഡ്? കൂട്ടിക്കയറുന്നതിന് മുമ്പ് 3 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് വിൾക്ക് കിട്ടണമെന്ന്. ഇനി 3 ലക്ഷോ? ഞങ്ങളുടെ സ്വഭാവം ശരിക്കും അറിയില്ല. എനിക്ക് ഒരിക്കൽ തൊട്ടുപോയി നേരി വീണ്ടും തീണ്ടാൻ വന്നണ്ടല്ലോ. അവൾ ആവശ്യപ്പെട്ടത് കൊടുക്കാം. മേലിൽ ചോദിക്കരുത്, അത് ലക്ഷ്മണനേക്കണം. ഏറ്റു സാർ. താന്നിറക്ക്. ഹായ്. ഹായ്, സോറി. എന്തോ വരുന്ന വഴി ബാങ്കിൽ ഒന്ന് കയറി, അതാ താമസിച്ചത്. നോ പ്രോബ്ലം. അല്ല, മായ അറിഞ്ഞില്ലേ നമ്മുടെ ടാക്സി ഡ്രൈവർ ഭാസ്കരൻ മരിച്ചത്? ആത്മഹത്യയാണെന്നാണ് പോലീസ് വേർഷൻ. എനിക്കതിൽ വിശ്വാസമില്ല. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസിൽ പരാതി കൊടുക്കണം. പരാതി കൊടുക്കാം,
പക്ഷെ ഒരു കാര്യവും ഉണ്ടാവില്ല, വെറുതെ അതിന്റെ പിന്നാലെ പോണോ? ആ ഇൻസിഡന്റ് തന്റെ മനസ്സിൽ തട്ടാത്തതുകൊണ്ടാ നീ ഇങ്ങനെ സംസാരിക്കുന്നത്. ജസ്റ്റ് ഫീൽ ഇറ്റ്. അനീതി എതിർക്കുന്നവരെ ഭീകരർ കൊല്ലാൻ തുടങ്ങിയാൽ നമ്മളൊക്കെ ഇവിടെ എങ്ങനെ ജീവിക്കും? ഇന്ന് ഭാസ്കരനാണെങ്കിൽ നാളെ നിനക്കും എനിക്കും ഒക്കെ ഇത് സംഭവിച്ചൂടെ? ഭാസ്കരൻ കൊല്ലപ്പെട്ടതാണെങ്കിൽ എന്ത് തെറ്റിനായാലും ശിക്ഷിച്ചത്? സ്ത്രീ പീഡന കേസിൽ സാക്ഷിയായതിനല്ലേ? അതിനയാളെ പ്രേരിപ്പിച്ചതും സത്യം പറയിപ്പിച്ചതും നമ്മളാണ്. അപ്പോ ആ മരണത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കണം. നീ ഇങ്ങനെ എക്സൈറ്റഡ് ആവല്യമായി. നിനക്ക് നിർബന്ധമാണെങ്കിൽ പരാതി കൊടുക്കാം. എന്റെ നിർബന്ധത്തിൽ വേണ്ട, ഇതൊരു ജോലിയായിട്ട് കണക്കാക്കാതെ Take it as a service. A service to the society for the sake of womanhood. Okay, okay, kodutekam. Va. Endu chorichalum Ravi Shankar, Ravi Shankar, Ravi Shankar. Pinne ningalokke ah, varya varya. Ningalku poga. Irikku aisa. Ningalu varan vaigiyappo enikku tension aayi. സാക്ഷികളുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് എനിക്കൊരു പേടി. പേടിക്കേണ്ട വക്കീലേ, പ്രധാന സാക്ഷി നബീസ നമ്മൾ പഠിപ്പിച്ച പോലെ പറയും. പിന്നെ ആ ടാക്സി ഡ്രൈവർ ഭാസ്കരൻ, അവൻ ഇന്നലെ ആത്മഹത്യ ചെയ്തു. ഭാസ്കരൻ ആത്മഹത്യ ചെയ്യാൻ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി കാണും അല്ലേ? എതിർഭാഗം സാക്ഷികൾ കൂറുമാറി നമുക്ക് അനുകൂലമായി പറയും. എങ്കിൽ പേടിക്കണ്ട. ആരെ കുഞ്ഞം പോവാ, പോവാൻ പറയുടോ. കോടതിയിലെത്താൻ സമയമായില്ലേ, ചെല്ലിയാ ചെല്ലിയാ. മുതലാളി എപ്പോ വന്നു? കാലത്തെ വന്നതാണ്. വക്കീൽ എന്നെ കണ്ടിട്ടും കാണാത്ത മട്ടിലകത്തേക്ക് കയറിപ്പോയി. ഒടുവിൽ ജൂനിയർ വക്കീലിനെ കൊണ്ട് വിളിപ്പിച്ചപ്പോ കാണാൻ പറ്റില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. അഞ്ചാറ് നാഴിക നടന്നു വരികയാണേ, അറിയാലോ. വക്കീൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു കേസിന്റെ വാദമുണ്ട്, അതിന്റെ തിരക്കുണ്ടാവും. 26 കൊല്ലത്തോളായില്ലേ കേസുമായിട്ട് ഞാൻ ഈ പടി കയറി ഇറങ്ങുന്നു. വക്കീലിന്റെ മാറ്റം എനിക്ക് മനസ്സിലാവും. ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല. ഇന്നിനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. കോടതിയിലേക്ക് വന്ന ഒഴിവ് കിട്ടുമ്പോ നേരിട്ട് കാണാലോ. ഭഗവതി, എന്താ ബസ്സിലൊക്കെ തിരക്ക്? ഇത് കാടാമ്പുഴ ദേവിയുടെ പ്രസാദമാണ്. ഇവിടത്തേക്കും കൂടെ രക്തപുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ടുണ്ട്. ഗ്രഹമുട്ടും കർമ്മമുട്ടും ശത്രുമുട്ടും നടത്തി. ശത്രുമുട്ട് ദോഷം കണ്ടതുകൊണ്ട് ഒന്നുകൂടെ ചെയ്യിച്ചു. അപ്പോട്ടിനെ കാണാനില്ലെന്ന് പറഞ്ഞ് വക്കീൽ ഇവിടുന്ന് ബഹളം വെക്കായിരുന്നു. വേഗം ചെന്നോളൂ. എത്ര ഉറപ്പുണ്ടെങ്കിലും ഒരു പ്രിക്കോഷൻ എന്ന നിലയിൽ പ്രോസിക്യൂട്ടറെ ഞങ്ങളൊന്ന് കാണണോ? കാണുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എവിടെയായിരുന്നു. പക്ഷെ നമ്മുടെ കേസിൽ പ്രോസിക്യൂട്ടറായിട്ട് വരുന്നത് തോമസ് മാത്യു അല്ലേ? അവൻ എന്റെ നിഴല് കണ്ടാവിറക്കും. ഞാനുമായിട്ട് ഒരിക്കലും പ്രശ്നം ഉണ്ടായതാ. എന്റെ ഭാര്യയെ കുറിച്ച് അവനൊരു ഗോസിപ്പ് ഉണ്ടാക്കി. പിടിച്ചു ഞാൻ അവനെ ലൈബ്രറി വെച്ച്. കുത്തിനെ പിടിച്ചിട്ട് ഒറ്റയിട്ടിയ ദേഹക്കിടക്കണു തറയിൽ. വീണെടുത്തിട്ട് ഞാൻ അവന് കണക്കിന് കൊടുത്തു. പലരും കൂടിയാ എന്നെ പിടിച്ചു മാറ്റിയത്. ആ ദേ ഇയാളുണ്ടായിരുന്നല്ലോ അവിടെ, കണ്ടോണ്ട് നിക്കായിരുന്നില്ലേ? അതെ, കണ്ടോണ്ട് നിക്കായിരുന്നു. ഇനി ഞങ്ങളുടെ കാര്യമല്ല, വക്കീലിന്റെ കയ്യിലാ. ഞാൻ ഏറ്റന്നേ, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. കാടാമ്പുഴയിൽ ഞാനൊരു പൂമൂടലിന് ഷീട്ടാക്കിയിട്ടുണ്ട്. 2025 വരെ കിട്ടില്ല കേട്ടോ ബുക്കിടാ, അത് കഴിഞ്ഞാ കിട്ടും. അതുവരെ ഞാൻ ജീവിച്ചിരിക്കുന്ന എന്തൊരു ഗ്യാരണ്ടി? തന്റെ ഒരു പൂമൂടല്, ഒരു ഓഫീസ് ആവുമ്പോ അതിനൊരു ചിട്ട വേണം. ഇത് തോന്നുമ്പോ വരിക, തോന്നുമ്പോ പോവാ. ജൂനിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പട തന്നെ ഉണ്ട്, ഒന്നിനെ ഒരു വായിക്ക് കൊള്ളില്ല. താൻ വല്ലതും കഴിച്ചോടോ? കഴിച്ചു. മതി മതി, ഞാനിതാ പുറപ്പെട്ടു. സമയമില്ലമ്മേ, സ്റ്റുഡിയോ ഒന്ന് വിളിച്ചോണ്ടിരിക്ക. അച്ഛൻ ഞാൻ ഇറങ്ങണേ. അവിടെ നിക്ക, ഇവിടെ വാ. എന്താ അച്ഛാ ഇങ്ങനെ ഊണും ഉറക്കമില്ലാതെ ചാനലേ ചാനലെന്ന് പറഞ്ഞ് അധ്വാനിക്കുന്നുണ്ടല്ലോ, അതിന് തക്ക ദമ്പടി വല്ലതും കിട്ടുന്നുണ്ടാ? ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നതിനേക്കാൾ വലുതല്ലല്ലോ അച്ഛാ ദമ്പടി. അത് മോള് അച്ഛനിട്ട് താങ്ങിയതാണല്ലോ. അങ്ങനെ തോന്നിയോ? ഇതെന്താ? അത് വെറുതെ ഒരു ശബ്ദം കൊടുത്തതാ. ആ മോള് പോയിക്കോ. അതൊക്കെ പോട്ടെ, താൻ വല്ലതും കഴിച്ചോ? വാസ്തവത്തിൽ കഴിച്ചില്ല. ആ പ്ലേറ്റ് മലർത്തണ്ട, സമയമില്ല. നീ സാമ്പാർ ഒഴുക്കി. എന്റെ കാര്യം എന്തായി? എന്ത് കാര്യം? അയ്യോ, അപ്പൊ ഇന്നലെയും പറഞ്ഞില്ലേ? ആരോട് എന്ത് പറയുന്ന കാര്യം? ഇങ്ങനെ മറന്നുപോയാലോ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കേസ് വാദിക്കാനുള്ള ചാൻസ് തരാൻ അച്ഛനോട് പറയണമെന്ന്. 10-12 കൊല്ലായില്ലേ മോളെ. രവിയേട്ടാ, ഒരു വക്കീൽ എന്ന നിലയിൽ ഉയരണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അച്ഛനെ വിട്ടു പോവാ. പിന്നെ ഈ വഴിക്ക് കാണാൻ പാടില്ല. ഓക്കേ.
മതി മതി വേഗം താ അല്ല ഇനി അല്പം കഠിന പായസം എടുക്കട്ടെ കാടാമ്പുഴ പ്രസാദാണ് ഷുഗർ കയറിയിട്ട് ദിവസം രണ്ട് ഇഞ്ചക്ഷൻ എടുക്കണേ തനിക്ക് എന്റെ കാലം മുറിച്ച് കാണാ വേണ്ട ഗുഡ് മോർണിംഗ് സർ ഇയാൾ എത്തിയോ എവിടെയായിരുന്നു ഇതുവരെ സമയത്തിന് എത്തണമെന്ന് കരുതി പുറപ്പെട്ടതായിരുന്നു സർ വഴിക്ക് വെച്ചെന്റെ സൈക്കിളിന്റെ ടയർ പഞ്ചറായി സൈക്കിൾ യു ഫൂൾ വേറെ വാഹനം ഒന്നും കിട്ടിയില്ലേ വേറെ വാഹനം എന്ന് വെച്ചാൽ ടയോട്ടയിലാണ് അമ്മ അമ്പലത്തിലേക്ക് പോയത് ബെൻസിലാണ് ഭാര്യ ഷോപ്പിങ്ങിന് പോയത് പിന്നെയുള്ളത് ഐക്കോൺ ആണല്ലോ അത് വർക്ക്ഷോപ്പിലാ താൻ എന്നെ പരിഹസിക്കാണോ കോട്ട് ഭാഷ ഞാൻ സോപ്പിന് ബുദ്ധിമുട്ടുന്ന എന്നോട് വേറെ വണ്ടിയില്ലെന്ന് ചോദിച്ചാ ഞാനെന്താ പിന്നെ പറയാ താൻ എഴുതിയ ആർഗ്യുമെന്റ് നോട്ട്സ് ഇന്നലെ രാത്രിയാണ് ഞാൻ വായിച്ചത് എല്ലാ ചന്തികൾക്കും പാകമായ ഒരു ചുരകന്റെ കസേര പോലെ എന്ന തന്റെ പ്രയോഗം ഏടോ ചന്തി പൃഷ്ഠം എന്നൊക്കെ ഒരു ജഡ്ജിയുടെ മുൻപിൽ വെക്കാവുന്ന വാക്കുകളാണോ ഇത്തരം വൃത്തികെട്ട അശ്ലീലങ്ങൾ എഴുതാൻ തനിക്ക് എങ്ങനെ തോന്നി എനിക്ക് തോന്നിയതല്ല സർ ഷേക്സ്പിയറുടെ പ്രസിദ്ധമായ ഒരു കൊട്ടേഷൻ ആണത് ഇറ്റ് ഈസ് ലൈക്ക് എ ബാർബേഴ്സ് ചെയർ ദാറ്റ് ഫിറ്റ്സ് ഓൾ ബട്ടക്സ് ഷേക്സ്പിയർ അല്ല ഏത് വണ്ടിയാണെങ്കിലും എന്തിനാണ് ഈ കൊട്ടേഷൻ ഷേക്സ്പിയർ ഞാൻ കൊല്ലും An apt quotation is an ornament of prose. വക്കീലിന്റെ ഭാഷ കേട്ട് ജഡ്ജിക്ക് മതിപ്പുണ്ടാകണം താൻ അങ്ങനെ എനിക്ക് മതിപ്പുണ്ടാകണ്ട അഞ്ചെട്ട് കൊല്ലം മുമ്പ് സുഗുണനായിരുന്നു അന്ന് സെഷൻസ് ജഡ്ജ് അരമണിക്കൂർ നീണ്ടു നിന്ന എന്റെ ആർഗ്യുമെന്റ് സ്പീച്ചിൽ ലാറ്റിൻ ഭാഷയിലുള്ള ലീഗൽ മാക്സിം ഉദ്ധരിച്ചുകൊണ്ട് ഞാനൊരു കാച്ചുകാച്ചി ജഡ്ജി അടക്കം അവിടെ കൂടിയിരുന്നവരൊക്കെ സ്തംഭിച്ചു പോയി കോടതി പിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ജഡ്ജി എന്നെ ചേംബറിലേക്ക് വിളിച്ചു പ്ലീസ് ഒന്നിങ്ങോട്ട് വരൂ ഞാൻ പതുക്കെ ഇങ്ങനെ ഇങ്ങോട്ട് ചെന്നു ഒരു വലിച്ച ചിരിയോട് അങ്ങേര് ചോദിച്ചു മിസ്റ്റർ വേണുഗോപാൽ നിങ്ങളുടെ ലാംഗ്വേജ് അതിലുപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അർത്ഥം മനസ്സിലായിട്ടില്ല എന്ന് ഗൗണും ഫയലൊക്കെ എടുത്ത് വണ്ടി കൊണ്ടുവെക്കടോ ഓടോ ഞാൻ പറഞ്ഞ സത്യട്ടാ പോയാ സോപ്പ് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ വെറുതെ അങ്ങേരുടെ എന്തിനാ പറഞ്ഞത് ദേഷ്യം പിടിപ്പിക്കാനോ ഞാൻ പറഞ്ഞെന്താ കാര്യമല്ലേ ഇപ്പൊ തന്നെ വീട്ടിൽ അരിയും പച്ചക്കറിയും വാങ്ങാൻ ബാങ്കിൽ നിന്ന് വല്ല ലോണും കിട്ടുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഇവിടെ നിന്ന് എന്താ കിട്ടുന്നതെന്ന് അറിയാലോ അതുപോട്ടെ ഒരു ചെറിയ സംശയം ജഡ്ജ് ചേംബറിലേക്ക് ഒരു വക്കീലിനെ വിളിച്ചാൽ കൂടെ ഗുമസ്തന് പോകാൻ പറ്റുമോ പറ്റില്ല പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത് ജഡ്ജി ഏതോ വാക്കിന്റെ അർത്ഥം ചോദിച്ചപ്പോ നിങ്ങൾ കേട്ടോണ്ട് നിൽക്കായിരുന്നു എന്നല്ലേ എന്റെ വക്കീല് നിങ്ങൾക്കത് മനസ്സിലായില്ലേ അങ്ങേരിങ്ങനെ ഓരോ ബെഡായി പറഞ്ഞോണ്ട് നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ അവിടെ കണ്ടോണ്ട് നിൽക്കായിരുന്നില്ലേ കേട്ടോണ്ട് നിൽക്കായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ഇല്ലെന്ന് പറയാൻ പറ്റുമോ തുച്ഛ വരുമാനാണെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിട്ടാ ഞാൻ എങ്ങോട്ട് പോകും അത് ശരി ഓ കക്ഷികളോടൊക്കെ വരാൻ പറഞ്ഞിട്ടില്ലേ ഈശ്വര ആരാണ് ഇയാളോട് കാറിൽ കയറിയിരിക്കാൻ പറഞ്ഞത് ഇവനെ ഞാൻ ഇവനെന്താ കളിക്കേ ഇറങ്ങണ പുറത്ത് അത് ഈ ഫയലും പുസ്തകവും ഒക്കെ തലച്ചുമടായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ അവിടെ വെച്ചിട്ട് ഇറങ്ങണോ താഴെ ഇവിടത്തെ വീട്ടുജോലികളൊക്കെ കഴിഞ്ഞിട്ട് കോടതിയിലേക്ക് കെട്ടിയിരുന്നാ മതി നിങ്ങൾ മാറിക്കിടോ കേറിടോ വായ കൊള്ളാത്ത വർത്താനം പറയാ ഷേക്സ്പിയർ വിൻസെന്റ് ചർച്ചിൽ പിന്നെ അവന്റെ അച്ഛൻ വണ്ടി വിടറോ എന്താണോ ആർഗ്യുമെന്റിലെ ഒരു വാചകം ഞാൻ എഴുതിയിട്ടുണ്ട് ഇറ്റ് ഈസ് എ ക്രൈം അഗൈൻസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് കണ്ടെയ്നിങ് ആർട്ടിക്കിൾ അത് ആരോട്ട് വലതുവശത്താണ് എഴുതിയിരിക്കുന്നത് P21-29494-134 ശരി ശരി വണ്ടി വിട് രവി ഒന്ന് വന്നേ പ്രമീളെടുത്ത് എന്റെ കാര്യം എന്തായി കേസിന്റെ കാര്യമല്ലേ മൂപ്പരോട് പറഞ്ഞിട്ടുണ്ട് തിരക്കൂട്ടണ്ട തിരക്കൂട്ടൂല്ല 12 വർഷമല്ലേ ആയിട്ടുള്ളൂ ഞാനിവിടെ ആ രവി ജിജിമോന് തീരെ സുഖമില്ല സ്റ്റോമക്ക് അപ്സെറ്റ് ആണെന്നാ തോന്നുന്നേ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല നീ അവനെ ഒന്ന് ഡോക്ടർ എടുത്ത് കൊണ്ടുപോകണം കണ്ടില്ലേ അവന്റെ കിടപ്പ് ജിജുമോന് മാത്രല്ലേ കുഴപ്പമുള്ളൂ സുശീലക്കും ഭദ്രനും ഒക്കെ സുഖം തന്നെയല്ലേ അവർക്ക് ഇപ്പൊ ഒന്നുമില്ല ഭാഗ്യം ജിജുമോന് സൈക്കിളിൽ കൊണ്ടുപോകുന്ന വെച്ചാ പഞ്ചറൊട്ടിച്ച് കിട്ടണം സൈക്കിളിലോ സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ 2 തവണ ചാമ്പ്യൻ സ്ഥാനത്ത് വന്ന അവനെ സൈക്കിളിൽ കയറ്റാനോ എന്റെ കൊറോണയിൽ കൊണ്ടുപോയാ മതി നായയായിട്ട് ജനിച്ചാ മതിയായിരുന്നു ജോലിക്കാരി വാസന്തി ഇന്നും വന്നില്ല അടുക്കളയിൽ മേഡത്തിന് സഹായിക്കാൻ ഞാനും കേറേണ്ടി വന്നു ഇതെന്താ ഇങ്ങനെ മലത്തി വെച്ചോളൂ ഒന്ന് വേഗം എടുത്തു വെക്കടോ നമസ്കാരം വക്കീലേ നമസ്കാരം വന്ന് കയറാൻ കണ്ട സമയം
നിങ്ങളോട് എത്ര തവണ പറഞ്ഞതാ എന്നെ ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്തരുതെന്ന്? വക്കീലിന് ഞാനിപ്പോ ശല്യായല്ലേ, 10-26 കൊല്ലായിട്ട് ഞാൻ. കൊല്ലത്തിന്റെ കണക്കൊന്നും ഇപ്പൊ പറയണ്ട, കേസ് എടുക്കാത്തത് എന്റെ കുറ്റം കൊണ്ടല്ല. 30-40 കൊല്ലായിട്ട് തീർപ്പാവാതെ കെട്ടിക്കിടക്കണ എത്ര കേസുകൾ ഉണ്ടെന്ന് അറിയോ ഇവിടെ? എന്റെ കേസ് ലിസ്റ്റിൽ വന്നു പറഞ്ഞു, അതുകൊണ്ടാ ഞാൻ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഓഫീസിൽ നിന്ന് നിങ്ങളെ വിവരം അറിയിക്കും. എന്റെ സ്ഥിതി അറിയാലോ, അത്രക്ക് ബുദ്ധിമുട്ടാ. നിങ്ങളുടെ പ്രാരാബ്ദം ഒന്നും കേൾക്കാൻ എനിക്ക് നേരമില്ല, പൊക്കോളൂ. ഓ, എന്താ മിഴിച്ചു നിക്കണേ? പറഞ്ഞത് കേട്ടില്ലേ, പൊക്കോളൂ. സാറാ അയാളോട് കാണിച്ചത് ശരിയായില്ല, ഒന്നുമില്ലെങ്കിലും. മതി മതി, വേഗം വിളമ്പ്. ഇത് കരിമീൻ പൊള്ളിച്ചത്, പൊള്ളിയോ കരിഞ്ഞോ എന്നൊന്നും അറിയില്ല. ഞാൻ തന്നെയാണ് വെട്ടിക്കഴുകി ഉണ്ടാക്കിയത്, അത്രക്ക് അങ്ങോട്ട് നന്നാവാൻ സാധ്യതയില്ല. മേഡം നിർബന്ധിച്ചപ്പോ ചെയ്തു എന്നേ ഉള്ളൂ. പാചക കലകളെ കുറിച്ച് ലോ കോളേജിൽ പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഈ കറി മേഡം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാ, വായി വെക്കാൻ കൊള്ളില്ലെങ്കിലും നല്ല കളറാ. മതിയോ തന്റെ കമന്ററി, ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് കഴിച്ചോളാം. ചെല്ലേ. മേഡത്തിന്റെ കൊറോള കാറിൽ അപ്പിയിട്ടു പട്ടി ജിജുമോൻ, നല്ല ലൂസ് മോഷണായിരുന്നു. പറഞ്ഞു കേൾക്കും, സാറിന് ഇത്ര അറപ്പുണ്ടെങ്കിൽ 5 കിലോമീറ്റർ ആശുപത്രിയിലോട്ടും തിരിച്ച് വീട്ടിലോട്ടും ജിജുമോന്റെ കൂടെ സഞ്ചരിച്ച് എന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. നല്ല ലൂസ് ആയിട്ട് കുറച്ച് ചാറും. ഈ സമയം വരെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ക്യാൻറ്റീനിൽ പോയി സാറിന്റെ പറ്റിൽ ഉപ്പുമാവും 2 പപ്പടവും ചായയും കഴിക്കട്ടെ. എങ്ങനെയെങ്കിലും താൻ ഇവിടുന്ന് പോയി കിട്ടിയാ മതി. അതെ, ഉപ്പുമാവ് മാത്രം കഴിച്ചാ മതി. ദേ പപ്പട ഇതിലുണ്ട്. എന്തേ വെയിറ്റ് കൂടുതലുണ്ടാ? കുറക്കാൻ പറ്റുമോ? പ്രോസിക്യൂഷൻ ഭാഗം പ്രധാന സാക്ഷികൾ മുഴുവൻ കൂറുമാറിയതിനാലും പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പരാതിക്കാരി തന്നെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് തെളിവ് നൽകിയ സാഹചര്യത്തിലും പ്രതികൾക്കെതിരായി ആരോപിച്ചിരിക്കുന്ന കുറ്റകൃത്യം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. അതുമൂലം മുൻമന്ത്രി ഐസക് സാമുവലിനെ കൂട്ടുപ്രതിയാക്കണമെന്നുള്ള പരാതിക്കും പ്രസക്തി ഇല്ലാതായിരിക്കുകയാണ്. ആയതിനാൽ മുഴുവൻ പ്രതികളെയും കുറ്റക്കാരല്ലെന്ന് കണ്ട് നിരുപാധികം വിട്ടയക്കുന്നു. നീതി നടപ്പായി, സത്യം ജയിച്ചു, മറ്റൊന്നും എനിക്ക് പറയാനില്ല. ശരി ശരി ശരി. ഗ്രാൻഡാണ് സാർ, അടിപൊളി. മിസ്റ്റർ ഐസക്, ഈ ചെറിയൊരു കേസ് ജയിച്ചതിന് ഇത്രയും വലിയൊരു ആഘോഷത്തിന്റെ ആവശ്യമില്ലേ? ഇതത്ര നിസ്സാര കേസല്ല വക്കീലേ. എന്റെ പൊളിറ്റിക്കൽ ഇമേജ്, സോഷ്യൽ സ്റ്റാറ്റസ്, ഫാമിലി പ്രസ്റ്റീജ് ഇവയൊക്കെ തകരാതെ നിലനിർത്തിയ കേസാണത്. അതിന് ഞാൻ സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. അതിനെങ്ങനെ നന്ദി പറയണോന്ന് എനിക്കറിയില്ല. നന്ദി താല്പര്യമില്ലയോ? ഞാൻ സത്യം പറയടാ. എന്താണ് സത്യം? വാട്ട് ഈസ് ട്രൂത്ത്? ഐ മീൻ അൾട്ടിമേറ്റ് ട്രൂത്ത്. ഈ കേസ് ജയിച്ചത് അഡ്വക്കേറ്റ് വേണുഗോപാലിന്റെ മിടുക്ക് കൊണ്ടല്ല, വാദം കൊണ്ടല്ല, നിയമവിജ്ഞാനം കൊണ്ടല്ല, പ്രതികളുടെ ഡർട്ടി പൊളിറ്റിക്സ് ആൻഡ് ബ്ലാക്ക് മണി. നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ കാശ്, കറുത്ത പണം വാരി എറിഞ്ഞാണ് ജയിച്ചത്. എന്താ എന്താ അവിടെ? വക്കീലിന്റെ ജൂനിയർ രവിശങ്കറിന്റെ പെർഫോമൻസ്. എന്തിനാ വർഷം ക്ഷണിച്ചത്? കുടിച്ച ലഹരിയിൽ എന്തോ തമാശ പറയാണ് സാർ. പറഞ്ഞു വിടറോനെ. ഓ, വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. കുഴപ്പമുണ്ടാക്കിയത് നിങ്ങളാടോ? പണം കൊടുത്ത് സാക്ഷികളെ സ്വാധീനിച്ചു, പേശിബലം കൊണ്ട് ചിലരെ കീഴ്പ്പെടുത്തി, ഭീഷണി കൊണ്ട് ചിലരുടെ വായടച്ചു, പിന്നെയും വഴങ്ങാത്തവരെ നിങ്ങൾ വെട്ടി നുറുക്കി കൊന്നു. എന്താടോ രവി, ഇത് കുടിച്ച് ബോധമില്ലാണ്ട് അലമ്പുണ്ടാക്ക. പോവാ നോക്ക്.
ഒച്ചരച്ച് മറ്റുള്ളവരെ ഉണർത്തണ്ട. ഞാൻ സ്വല്പം കുടിച്ചു. ചെറിയൊരു അടിപിടി. അടിപിടിയോ? ആരുമായിട്ട്? ശ്രീപീഡന കേസിലെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടല്ലോ. അതിന്റെ പാർട്ടി ഐസക് സാമുവലിന്റെ വീട്ടിൽ. എന്നിട്ട് ഉള്ളിൽ കിടക്കുന്ന പലതരം ഫ്രസ്ട്രേഷൻസ് വെളിയിൽ വരുന്നത് വെള്ളടിക്കുമ്പോഴാണല്ലോ. സാക്ഷികളെ പണം കൊടുത്തും കൊന്നും കേസ് ജയിച്ചതിനെ പറ്റി കുറേ ഞാനങ്ങ് പറഞ്ഞു. അവരോട് വിദ്വേഷം ഉണ്ടെങ്കിൽ എന്തിനാ അവരുടെ പാർട്ടിക്ക് പോയി? എല്ലാ കള്ളക്കേസിനും കൂട്ടു നിൽക്കുന്ന ആ സീനിയറിനെ വിട്ടു പോകുന്നൂടെ? നിനക്കറിയില്ലേ മായേ, രണ്ടു വട്ടം ഞാൻ ശ്രമിച്ചതല്ലേ. ഒരിക്കൽ ഓഫീസ് തുടങ്ങാൻ ബാങ്കിൽ നിന്ന് എടുത്ത ലോണിൽ ഒരു രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല. വേറെ ആരുടെയെങ്കിലും കീഴിൽ നിൽക്കാമെന്ന് വെച്ചാൽ വേണുഗോപാൽ വക്കീൽ എങ്ങനെയെങ്കിലും അത് മുടക്കും. പിന്നെന്താ ഒരു പ്രതിവിധി? അറിയില്ല. How can I prove myself? ഒരു ചാൻസിന് വേണ്ടി വിടുപണി ചെയ്യാണ് ഞാനിപ്പോ. ഞാൻ എന്താ ഇങ്ങനെയായി പോയത്? ഭഗവതി, ഇതെവിടെ പോയി? ഓ, വലിയ വീടാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്ന് തിരിയാൻ പറ്റണ്ടേ? ഒരു സാധനം വെച്ച വെച്ചെടുത്ത് കാണില്ല. ഓ, അതെങ്ങനെയാ? കേസിലെ വക്കീലിന്റെ പുസ്തകങ്ങളും മാതരക്കെട്ടുകളും അല്ലേ വീട് മുഴുവനും? എവിടെ പോയി ഈ ജാതകം? ഞാൻ എന്റെ ജാതകത്തെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുക. എന്തിനാ ജയേട്ടന്റെ ജാതകം? ആ വസ്തു കഴിഞ്ഞ ആഴ്ച പൊതുവാളനെ കാണിച്ചല്ലേ. ഒരു മാസം നടക്കേ ആക്സിഡന്റ് 3-ആം 17-ആം തീയതി ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ടു. 21-ന് കാനയിൽ വീണു. ഇപ്പൊ ഇതാ 27-ന് കെട്ടിടം വർക്കം വെച്ച കമ്പി കാലി കയറി. അറബി മുതലാളി നല്ല മനുഷ്യർ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ കമ്പനി ചെന്ന അന്ന് മുതൽ ദുശകട. കമ്പനി മാറണമെന്ന് പൊതുവാളിനോട് ചോദിക്കാനാ. ചുരുക്കത്തിൽ പൊതുവാളിന്റെ ടൈം കൊള്ളാം. ഇങ്ങനെ ഇടക്കിടക്ക് പൊതുവാളിനെ കാണാൻ അങ്ങോട്ട് പോകുന്ന ഒരു അസൗകര്യല്ലേ ചേച്ചി. ഈ വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് അയാൾക്ക് ഒരു മുറി കൊടുത്താൽ ജാതകത്തിലെ സംശയങ്ങൾ അപ്പൊ തീർക്കാലോ. നീ എന്താണ് പരിഹസിക്കുക? ഇതാണ് മോളെ ജയന്റെ ജാതകം. അയ്യോ, ഈശ്വരാ കിട്ടിയോ? അമ്മയുടെ മുഖത്തെ കണ്ണില്ലേ, ഇത് ഈ തലതിർച്ചവന്റെ ജാതകമാ. അയ്യോ, നന്നായി. അമ്മയോട് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ എന്റെ ജാതകം കത്തിച്ചു കളയാൻ. വേഗം ചെല്ല്, സമയത്തിന് എത്തിയില്ലേ അവിടെ മലമറിഞ്ഞു വീഴും. ആ മായേ, വഴിയിൽ നിന്ന് എവിടുന്നെങ്കിലും ജയരാജേട്ടന്റെ ജാതകം കിട്ടുകയാണെങ്കിൽ എടുത്തു വെച്ചേക്കണേ. നീ ജയേട്ടൻ എങ്ങനെ കളിയാക്കൊന്നും വേണ്ടടാ. അങ്ങേര അയച്ചേട്ട പൈസ ഇല്ലെങ്കിൽ കാണായിരുന്നു. ഇപ്പൊ ഇറങ്ങിപ്പോയി നിന്റെ ഉദ്യോഗസ്ഥ കൊണ്ടത് 2000 ഉലുവ കൊണ്ടാ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്ന നിന്റെ വിചാരം? രമേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ജയേട്ടൻ ഇനി അധികാലം ഗൾഫിൽ നിൽക്കും തോന്നുന്നില്ല. എല്ലാം വിട്ട് ഇവിടെ വരുമ്പോ മൂപ്പർക്ക് സൗകര്യം കൊടുക്കണം. ഈ ഇട്ടാവട്ട സ്ഥലത്ത് എല്ലാരും കൂടി എത്ര നാളെന്ന് വെച്ചിട്ടാ? അവകാശം എഴുതുന്നുണ്ട് മാത്രം കാര്യായില്ല. അളിയൻ ഒറ്റക്കല്ലേ, ഒട്ടകങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നില്ലല്ലോ. ആ പോകുമ്പോള രൂപം തന്നെയല്ലേ ഇപ്പഴും. എന്താ ജയേട്ടൻ രൂപത്തിന് കുഴപ്പം? ഒട്ടകങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലേ ഈ പറമ്പിൽ എവിടെയെങ്കിലും കെട്ടിക്കോളാം. ഞാൻ നിന്റെ കാര്യമാ പറഞ്ഞത്. എന്താണ് നോക്കുന്നത്? ഇന്ന് എവിടേക്കും പോകാനില്ലേ? ദിവസവും ശബരിമലയ്ക്ക് പോകുന്ന പോലെ കറുപ്പ് ഉടുത്തിട്ട് എങ്ങോട്ടോ പോവാറുണ്ടല്ലോ. ഇന്ന് നടയടവ. പ്രശ്നം അവളെ കസ്റ്റഡിയിലെടുത്ത് നന്നായിട്ടൊന്ന് പെരുമാറണമെന്ന് ഞാൻ ഇയാളോട് വിളിച്ചു പറഞ്ഞതാ, ചെയ്തില്ല. ഒരു പെറ്റിക്കേസ് പോലും ചാർജ് ചെയ്യാതെ അവറ്റകളെ മുഴുവനും അങ്ങ് വെറുതെ വിട്ടു. സാർ, അത് ഹോം മിനിസ്റ്റർ നേരിട്ട് ഇടപെട്ട കേസാ. വെറുതെ വിടാനായിരുന്നു ഓർഡർ. അല്ലെങ്കിലും നാട്ടുകാരും മീഡിയക്കാരും കാണിക്കെ പരസ്യമായി കസ്റ്റഡിയിലെടുത്തവരെ ഉപദ്രവിച്ചാൽ പ്രശ്നമാവില്ലേ സാർ? വക്കീലിന്റെ ജൂനിയറാ രവിശങ്കറിന്റെ കെട്ടോളല്ലേ മായ. ഓളൊന്ന് നിലക്കിയിരുത്തങ്ങളാ ജൂനിയറിനോടൊന്ന് പറയും. ഒരു കാര്യമില്ല, ആ നിർഗുണം പറഞ്ഞാലൊന്നും അവള് കേക്കില്ല. ആ വന്നല്ലോ.
ഫൈനാൻസിൽ ഇത്തിരി തിരക്കുണ്ടായിരുന്നു, അതാ വൈകിയത്. എന്താ കാര്യം? അപ്പൊ കൃഷ്ണേട്ടൻ തോന്നുന്നു അറിഞ്ഞില്ലേ നിങ്ങളുടെ മോളുണ്ടാക്കിയ പുകില്? ഞാൻ അറിഞ്ഞു. കൃഷ്ണേട്ടൻ അവളോട് ഈ സമരത്തിന് പിന്മാറാൻ പറയണം. എന്നെ ധിക്കരിച്ച ആ കൊള്ളരുതാത്തോന്റെ കൂടെ ഇറങ്ങിപ്പോയ അന്ന് മുറിഞ്ഞതാ ഞാനും അവളും തമ്മിലുള്ള ബന്ധം. പിന്നെ അവളെ കാണാൻ ഞാൻ പോവാന്ന് പറഞ്ഞാൽ? ഒരു പെടക്കോഴി കൂവിന്ന് വെച്ചിട്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു പുനരന്വേഷണം വന്നാ വീണ്ടും കോടതിയും കേസുമായിട്ട് നമ്മൾ ചുറ്റിത്തിരിയേണ്ടി വരും. സത്യം മുഴുവൻ പുറത്തു വന്നാ ഞാൻ മാത്രമാവില്ല ആ പ്രസ്ഥാനത്ത്. കൃഷ്ണേട്ടന്റെ മകനും കാണും, ഗോപികൃഷ്ണൻ. പല ഇടപാടുകളിലും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നവരാണ്. പാർട്ട്നേഴ്സ് ആവുമ്പോ ലാഭം മാത്രം ഷെയർ ചെയ്താ പോരല്ലോ. അതുകൊണ്ട് ഈ പ്രശ്നം തീർത്ത് തരണം. മായല്ലേ? ആരാ? അവളുടെ അച്ഛൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാ മതി. കേറിയിരിക്കൂ, ഇപ്പൊ വിളിക്കാം. അച്ഛനും മോളും തമ്മിൽ ഒരു ചെറിയ പിണക്കുണ്ടല്ലോ, അത് തീർക്കാനാ വന്നത്? പിണക്കം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ, അഞ്ചെട്ട് കൊല്ലായില്ലേ? കഴിഞ്ഞതൊക്കെ മറന്ന് ഇന്നങ്ങട്ട് ലോകത്തിലാവാ. എന്താ കൃഷ്ണേട്ടാ? ആ അതെ, നിങ്ങൾക്ക് കഴിക്കാൻ ചായയോ കാപ്പിയോ ഇവിടെ ഇല്ല, കാലത്ത് കഞ്ഞിയാ പതിവ്. ആ വക പ്രാരാബ്ദങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാ ഇതങ്ങോട്ട് വെക്ക. എന്താ ഇത്? അനാഥ പെണ്ണുങ്ങളെ പാർപ്പിക്കാൻ നിങ്ങൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണ്ടല്ലോ, അതിലേക്കായി ഞങ്ങളുടെ വക ചെറിയൊരു സഹായം, 2 ലക്ഷം റുപ്യ. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ പോലെ ഹിഡൻ ഫണ്ട് ഞങ്ങൾ സ്വീകരിക്കാറില്ല. സോഴ്സ് അറിയണം, പണം തരുന്നവരുടെ ഉദ്ദേശവും. ഉദ്ദേശം? മിസ്റ്റർ മുസ്തഫ, കഴിഞ്ഞ സ്ത്രീ പീഡന കേസിൽ പ്രതിയായിരുന്നില്ലേ നിങ്ങൾ? പത്രത്തിലും ടിവിയിലും മറ്റും നിറഞ്ഞു നിന്നിരുന്നല്ലോ. അങ്ങനെ ഒരാളിൽ നിന്ന് പണം വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. അത് പറയാൻ കൂടിയാ ഞങ്ങൾ വന്നത്. ഈ മുസ്തഫയും ഐസക് സാമുവലും ഒക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാ. അവർക്കെതിരായിട്ട് നീ ഇങ്ങനെ പെണ്ണുങ്ങളെയും കൂട്ടി ലഹളയ്ക്ക് പുറപ്പെടരുത്. കോടതി വിട്ടൊരു കേസല്ലേ, അത് കുത്തിപ്പോക്കിയിട്ട് നിനക്കെന്താ ഒരു ലാഭം? അച്ഛൻ വന്നത് അതിനാണ്. ഈ സമരത്തിൽ നിന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാം. അതിന് പ്രതിഫലമായിട്ടാണ് ഈ 2 ലക്ഷം രൂപ. പണം കൊണ്ട് എന്തും വിലക്കെടുക്കാമെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടാവും, പക്ഷെ ഞങ്ങളെ അതിന് കിട്ടില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് നീ ഇടപെടുന്നത്. എന്റെ മകളായതുകൊണ്ടാണ് അവർ നിന്നെ ഒഴിവാക്കുന്നത്. ആ സൗജന്യം എനിക്ക് വേണ്ട. എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എന്റെ അച്ഛൻ ഒരു പെൺമാണി ബ്രാക്കറ്റിന്റെ ശുപാർശയുമായിട്ട് എന്നെ കാണാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് ലജ്ജ തോന്നുന്നു. ഒരു പെണ്ണിനെ തൊട്ട കുറ്റത്തിന് തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കില്ല, പക്ഷെ നിങ്ങൾ കാരണം ഇനിയും കേസും കോടതിയായിട്ട് കെട്ടിമരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പറയാ, ഞങ്ങളെ ഉപദ്രവിക്കരുത്. നിങ്ങൾ ഒരുപാട് സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടില്ലേ, കൊന്നു കുഴിച്ചു മൂടിയിട്ടില്ലേ? അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കണം. പണവും സ്വാധീനവും കൈകരുത്തും കൊണ്ട് എന്നെ പിന്തിരിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഞങ്ങളെ പറ്റി നിനക്ക് അറിയില്ല, കുടുംബത്തോടെ വെട്ടി നോർക്കിക്കളയും. ഭീഷണിപ്പെടുത്താതെ ഇറങ്ങി പോവാൻ നോക്ക്. അച്ഛനോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെ അമ്മേ, കൂടെ ആ മുസ്തഫയുണ്ടായിരുന്നു. എനിക്ക് അച്ഛനോട് അല്പം കയർത്ത് സംസാരിക്കേണ്ടി വന്നു. അമ്മയ്ക്ക് എന്നെ അറിയാലോ, എന്നെ ശപിക്കരുത്. മോളുടെ അടുത്ത് പോയിരുന്നു അല്ലേ? ആ ഒരുമ്പട്ടോളുമായിട്ടുള്ള ഫോൺ വിളിയും മറ്റു കാര്യങ്ങളൊക്കെ ഇന്നത്തോടെ നിർത്തിക്കൊള്ളാം. അതിന് മാത്രം എന്ത് തെറ്റാ അവള് ചെയ്തത്? ഇഷ്ടപ്പെട്ട ഒരുത്തിനെ വിവാഹം കഴിച്ചതോ? അവന് പണമില്ലെന്നല്ലേ ഉള്ളൂ, പഠിപ്പില്ലേ, സംസ്കാരമില്ലേ? ഓ, അവന്റെ ഒരു പഠിപ്പും സംസ്കാരവും. നിങ്ങളൊരു മോനെ ഇവിടെ ഓമിച്ച് പോറ്റുന്നുണ്ടല്ലോ, കൊള്ളുകൂടിയും പെണ്ണുകൂടിയായിട്ട്. നിർത്ത്, സൂക്കേടുകാരിയാണെന്നും ഞാൻ വിചാരിച്ചില്ല. അടിച്ചു.
എന്താ സാർ ഇറങ്ങ ഓപ്പൺ ചെയ് സാർ ഓപ്പൺ ചെയ്യടോ സാറേ ബലം പിടിക്കല്ലേ ലോക്ക് ജാമായി പോവും പുതിയ ആളാണോ പഴയ ആളാണോ എന്ന് കാണിച്ച് തരണം കുഴൽപ്പണായതുകൊണ്ടാ സാർ പണ്ടത്തെ പോലെ കാര്യങ്ങൾ അത്ര എളുപ്പം നടക്കില്ല പുതിയ സർക്കാരാണേ എടോ സത്യപാൽ സർക്കാർ മാറിയാലും പോലീസ് മാറില്ല അവരെന്നും ഞങ്ങളോട് കൂറുള്ളവരായിരിക്കും സാർ തെറ്റിദ്ധരിക്കരുത് പണം പിടിച്ചത് പുതുതായി ചാർജ് എടുത്ത ASP-ആ അവന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ എന്റെ വഴിക്കൊന്ന് ശ്രമിക്കാം പെട്ടെന്നായാൽ എല്ലാവർക്കും കൊള്ളാം എന്റെ സമുദായക്കാർ തന്നെയാണോ എന്നെ തോൽപ്പിച്ചത് പടക്കം പൊട്ടിച്ചും കോലം കത്തിച്ചും അവമാരെ ആഘോഷിച്ചില്ലേ അതിന് കിട്ടിയ ശിക്ഷയത് ഞാൻ മന്ത്രിയായിരിക്കെ ഈ സംസ്ഥാനത്ത് കോടികളുടെ കുഴൽപ്പണം ഒഴുകിയിട്ടില്ലേടോ എന്റെ സമുദായക്കാർ തന്നെയാണ് അതിലേറിയ പങ്ക് കൈകാര്യം ചെയ്തതും അന്ന് കൗമാരിൽ ഒരുത്തനെങ്കിലും തുടങ്ങി പന്ന പോലീസുകാർ ധൈര്യം കാണിച്ചിട്ടുണ്ടോ ഇനി കാണാം ഇനി കാണാറോ ഈ സമുദായം പഠിക്കും എന്നെ തോൽപ്പിച്ചതിന് അവമാരെ അനുഭവിക്കും എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഓക്കെ ഇവിടെ താമന്ന് ചാർജ് എടുത്തല്ലേ ഉള്ളൂ അപ്പോഴേക്കും ആളാൻ തുടങ്ങ സാറ് പറയുന്നത് ആ താൻ പിടിച്ച കുഴൽപ്പണത്തിന്റെ കാര്യ നമ്മുടെ നാട്ടുകാർ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം താനെന്തിനാടോ അത് പിടിച്ചു വെക്കുന്നത് രാജ്യത്ത് ഒരു പാരലൽ എക്കണോമി സൃഷ്ടിക്കുന്നവരെ കണ്ടെത്തണ്ടേ സാർ അതിന് ഈ പണത്തിന്റെ സോഴ്സ് അറിഞ്ഞാലേ പറ്റൂ അതൊക്കെ എൻഫോഴ്സ്മെന്റും വിജിലൻസും കൈകാര്യം ചെയ്യില്ലേ ലോക്കൽ പോലീസിനായാലും എന്ത് റോളാണോ അല്ലെങ്കിലും കുഴൽപ്പണം ഇടപാടിൽ സർക്കാർ തന്നെ ലിബറലായി നിൽക്കുന്ന സമയത്ത് വിട്ട് കളയടോ സാർ അത് ബുദ്ധിമുട്ടാണ് എന്താ മേലുദ്യോഗസ്ഥൻ പറഞ്ഞ താൻ അനുസരിക്കില്ലേ അനുസരിക്കാം സാർ പ്രകാശാണ് സാർ ആ കുഴൽപ്പണക്കാരെ വിട്ട് കളയാൻ ഡിഎജി പറയുന്നു ഞാനിപ്പോ സാറിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് കൊടുക്കാം സാർ ആരാടും ഹലോ ആരാ സാർ ക്ഷമിക്കണം സാർ ഞാൻ ഇടപെടില്ല സാർ ഓക്കെ സാർ താൻ എന്തിനാണ് ഇതിപ്പോ മുകളിലേക്ക് വിളിച്ചു പറഞ്ഞത് മുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഞാൻ ആ കുഴൽപ്പണം പിടിച്ചത് അത് വിട്ടുകൊടുക്കണമെങ്കിൽ അവിടുത്തെ സമ്മതം വേണ്ടേ സാർ തെറ്റിദ്ധരിക്കരുത്
പോലീസുകാർ മാഫിയ ശമ്പളം പറ്റുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. സോറി സർ. കുഴൽപ്പണം എൻഫോഴ്സ്മെന്റ് അതോറിറ്റിക്ക് ചാർജ് ചെയ്യാൻ പറ്റൂ. അവിടെ പണത്തിന്റെ സോഴ്സ് കാണിച്ചാ മതി. കൃഷ്ണൻ പരിഭ്രമിക്കാതിരിക്കൂ. പണമല്ല വക്കീലേ, ഗോപികൃഷ്ണൻ അവരുടെ കസ്റ്റഡിയില. എന്റെ മോനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കി തരണം. അതൊരു വിഷയമല്ല. ഞാൻ ഇപ്പൊ തന്നെ ജൂനിയേഴ്സിനെ ആരെങ്കിലും അയക്കാം. എവിടെ? ഇയാളാണോ ജാമ്യം എടുക്കാൻ വന്നിരിക്കുന്നത്? എന്താ പിടിച്ചില്ലേ? രണ്ടുപേരെ ജാമ്യത്തിൽ എടുക്കാൻ ഈ ഹൈറ്റും വെയിറ്റും ഉള്ള വക്കീൽ പോരാന്നുണ്ടോ? ചെല്ല് ചെല്ല്, നല്ല ആളാ മുകളിലിരിക്കുന്നത്. ചെന്നാ ഉടനെ ജാമ്യം കിട്ടും. വാടോ. അപ്പൊ പിടിയിട്ട പുള്ളി സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായിരിക്കാണല്ലേ. എന്തൊരു മനുഷ്യനാണോ രവി. താൻ ആരോടൊക്കെ ഞാൻ അന്വേഷിച്ചു, ഇരിക്കടോ. താനാണ് എ എസ് പി എന്ന് ഞാൻ അറിഞ്ഞോ? ഏതോ വീരശൂരപരാക്രമിയായ ഒരു എ എസ് പി കുഴൽപ്പണം പിടിച്ചു എന്ന് കേട്ടു. എപ്പ ഇവിടെ ചാർജ് എടുത്തു? രണ്ടാഴ്ചയായി. ഇതിനിടയിൽ നമ്മുടെ കൂടെ പഠിച്ചിരുന്ന വിദ്യാധരനെ കണ്ടു, ജോസഫിനെ കണ്ടു. അവരോടൊക്കെ അന്വേഷിച്ചപ്പോ നിന്റെ യാതൊരു അഡ്രസ്സും ഇല്ല. അല്ല, ആരുമായിട്ടും ഒരു കോണ്ടാക്ടും ഇല്ല. ഇപ്പോ പ്രാരബ്ധാണോ? പഠിക്കുന്ന കാലത്തുള്ള പ്രതീക്ഷകൾക്കനുസരിച്ച് ഒന്നും നടക്കാതെ വരുമ്പോ പഴയ ആൾക്കാരെയൊക്കെ കാണാൻ മടിയ. ഒരുതരം അപകർഷതാബോധം. ഛേ, എന്താ നീ പറയുന്നത്? കോളേജ് ക്യാമ്പസിൽ തീപ്പൊരു പ്രസംഗം നടത്തി ഞങ്ങളെയൊക്കെ ആവേശം കൊള്ളിച്ച ആ വിപ്ലവകാരി രവിശങ്കർ ആണോ സംസാരിക്കുന്നത്? വിപ്ലവം മണ്ണാങ്കട്ട. ജീവിത യാഥാർത്ഥ്യങ്ങളോട് പടപൊരുതി മോനെ ഒടിഞ്ഞുപോയി. മോനെ, നിന്നെ കണ്ട സന്തോഷത്തിൽ വന്ന കാര്യം മറന്നു. കുഴൽപ്പണക്കാരെ ജാമ്യത്തിലെടുക്കാനാ ഞാൻ വന്നത്. ഓഹോ, അങ്ങനെയാണോ? അതിലൊരാൾ ശിവൻകുട്ടി പണത്തിന്റെ ഉടമയാണെന്ന് പറഞ്ഞ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അയാൾ ഞാൻ എൻഫോഴ്സ്മെന്റുകാരെ ഏൽപ്പിച്ചു. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. അലക്ഷ്യമായി കാർ ഓടിച്ചതാണ് കേസ്. ഹിറ്റ് ആൻഡ് റൺ. മൂപ്പരന്റെ അളിയനാ, മായയുടെ ബ്രദർ. അത് ശരി, ഏതോ ഒരു പണച്ചാക്കാണെന്ന് തോന്നി. ഞാനുമായിട്ട് ചെറിയ ഏറ്റുമുട്ടലുണ്ടായി. അപ്പൊ ജാമ്യം കിട്ടില്ലേ? ശങ്കർ, ആ ഗോപികൃഷ്ണൻ വിളിക്കൂ. സർ, എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ നിന്റെ കാര്യങ്ങൾ. ഏയ്, അത് ഈ യൂണിഫോമിൽ ഇരുന്ന് പറഞ്ഞാൽ ശരിയാവില്ലോ. പഴയ ഓർമ്മകളൊക്കെ ചകഞ്ഞെടുക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം കണ്ടുപിടിച്ച് വൈകിട്ട് നമ്മളൊന്ന് കൂടുന്നു. എന്താ സാറ് ഫ്രീ ആവില്ലേ? സീനിയർ വക്കീലിന്റെ അൽസേഷന് വയറിളക്കം പിടിച്ചില്ലെങ്കിൽ ഞാൻ ഫ്രീ ആയിരിക്കും. സർ, അളിയനെ ജാമ്യത്തിലെടുക്കാൻ ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. കേട്ടോ പ്രകാശ്, എന്റെ അളിയനായതുകൊണ്ട് പറയല്ല, ആള് ബഹും എടുക്കനാ. ഇവന്റെ അച്ഛൻ അതിലും കേമന. നല്ല ഒന്നാന്തര 7 o'clock ബ്ലെയിര്. അടുത്തൂടെ പോയാ മതി, അപ്പ ചോര വരും. ഗോപികൃഷ്ണൻ നല്ലൊരു കലാകാരൻ കൂടിയാ. സൗന്ദര്യമുള്ള വസ്തുക്കളോട് ഭയങ്കര ഭ്രമ. അങ്ങനെ 1-2 പെണ്ണു കേസുകളിൽ പെട്ടു. എന്താ ഗോപി പറ്റിയത്? നീ സാധാരണ പോലീസുകാർക്ക് പിടി കൊടുക്കുന്നവനല്ലല്ലോ. ഡ്രൈവിംഗിൽ ഷൂമേക്കറെ വെല്ലും, ചന്ദനക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, അങ്ങനെ എത്രയെത്ര കാർ റാലികളിൽ പങ്കെടുത്ത് പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ടെന്നറിയോ? വളരെ തിരക്കുള്ള ഒരു ഇന്ത്യൻ പൗരനാ. നിങ്ങൾ ഇയാളെ അകത്തിട്ടാൽ നമ്മുടെ സമ്പദ് ഘടന തന്നെ മരവിച്ചു പോകും. വേൾഡ് ബാങ്കിൽ ഒരുപാട് തിരിച്ചടക്കാനുള്ളതല്ലേ. പെട്ടെന്ന് ഇയാളെ ജാമ്യത്തിൽ വിടൂ. എനിക്ക് ജാമ്യം വേണമെന്നില്ല. അങ്ങനെ പറയല്ലേ അളിയ. പുറത്തിറങ്ങി നല്ല വ്യായാമങ്ങളെല്ലാം ചെയ്ത് മസിൽ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? ഇവിടെ കിടന്ന് ഉണങ്ങിപ്പോകും. രവിശങ്കർ വന്നോണ്ട് മാത്രമാണ് പണിക്ക് ജാമ്യം തരുന്നത്. തന്റെ വിപ്ലവം മുഴുവനായി കെട്ടടങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി. താൻ അവനെ ഊതിക്കൊന്നു. ഇവനെ ശരിക്ക് ചെയ്യേണ്ടത് ഇതൊന്നുമല്ല, വെട്ടി നുറുക്കി മുളകും കുറച്ച് മഞ്ഞപ്പൊടിയും മസാലയും ഒക്കെ ചേർത്ത് തിളക്കുന്ന എണ്ണയിൽ വറുത്ത് കോരി പേപ്പട്ടികൾ കിട്ടുകൊടുക്കണം. അവറ്റ ചത്തോളും. ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെച്ച കാള നീ ചൂടാക്കിയോ? ചൂടാക്കി ആരോട് ചോദിച്ചിട്ടാ? നാളെ ഉച്ചക്കെടുക്കാൻ വേണ്ടി വെച്ചതാ. അത് വെച്ചിട്ടാക്കിയത് ഞാനാണെങ്കിലേ എന്നോട് ചോദിക്കണം എന്തെങ്കിലും എടുക്കുമ്പോ. എനിക്ക് ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കാം. ചൂടാക്കി വെക്കാനാ. പിന്നെ ഞാനിപ്പോ എന്താ ചെയ്യാ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കായിരുന്നാ മതി. അധികാരം ഭരിക്കലോ ഒക്കെ അവനവന്റെ വീട്ടിലും മതി, ഇവിടെ വേണ്ട. ഇതിനു മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? അമ്മ മിണ്ടരുത്. ചായപ്പുലി എന്ന് നോക്കിക്കേ, ഈ ചെറുത് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ചുമരു മുഴുവൻ കരിക്കട്ട കൊണ്ട് ചിത്രം വരച്ചു വെച്ചിരിക്കുക. ഞാൻ വരച്ചിട്ടില്ല. പിന്നെ ആരാണ് വരച്ചത്? ഞാനാണോ? അവള് രാജാ രവിവർമ്മയുടെ മോളെന്നല്ലോ ചിത്രം വരയ്ക്കാൻ. ഇങ്ങനെയാ കുട്ടികൾക്ക് വളം വെച്ചു കൊടുക്കേണ്ടത്? നീ ഇല്ലടി വരച്ചത്? എന്നൊരു മോതൊക്കെ കള്ളതാൻ പറയുന്നു. ചെ
ചേച്ചി എന്നെ ഇഷ്ടംപോലെ ആക്രമിച്ചോളൂ. അവള് ചെറുതല്ലേ, വിട്ടേക്ക്. ചെറുതായിട്ടാടാ വലുതാവുന്നത്. ആദ്യം സ്വന്തം കുട്ടികളെ അനുസരണോളെ വളർത്താൻ പഠിക്കണം, എന്നിട്ട് വേണം നാട് നന്നാക്കലും തെണ്ടലും ഒക്കെ. ജയേട്ട് എന്തായാലും ഒരു മാസത്തിനുള്ളിൽ എത്തും, പിന്നെ ഈ കളിയൊന്നും ഇവിടെ നടക്കില്ല. ഏ അമ്മയുടെ കൂടെയാ പറയുന്നേ, അതിനു മുമ്പ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ ഒക്കെ തീരുമാനിക്കണം. അച്ഛമ്മയുടെ കൂടെ ഉറങ്ങണമെന്ന് പറഞ്ഞു. എത്ര കാലം വെച്ചാ ഇത് കേട്ട് സഹിക്കാം. ഇനിയെങ്കിലും നമുക്കൊരു വാടക വീട്ടിലേക്ക് മാറുന്നതിനെ കുറിച്ച് ചിന്തിച്ചോളൂ. ചിന്തിക്കുന്നതിനെന്താ കുഴപ്പം, പക്ഷേ വാടക കൊടുത്താലല്ലേ വാടക വീട് കിട്ടൂ. പ്രത്യേകിച്ച് വലിയ സൗകര്യമൊന്നും വേണമെന്നില്ല, അരിഷ്ടിച്ചായാലും സമാധാനത്തോടെ എവിടെയെങ്കിലും കഴിയാലോ. എനിക്കിവിടെ മതിയായി രവിയേട്ട. പുകയുന്ന ചട്ടിയിൽ നിന്ന് എരിയുന്ന തീയിലേക്ക് ചാടാനാണ് നീ പറയുന്നത്, ശ്രമിക്കാം. ജോണിച്ചായന്റെ മക്കളൊക്കെ അങ്ങ് പുറത്താ, ഗൾഫിലും സ്റ്റേറ്റ്സിലും ഒക്കെ ആയിട്ട്. ഇടക്കിടക്ക് ഞാനും ജോണിച്ചായനും ഇവിടെ വരും, ഒന്ന് കൂടും. ഇവിടെ അടുത്ത് നല്ല വാറ്റ് കിട്ടും, അതിവിടെ കൊണ്ടൊന്ന് പൊരിച്ച കോഴിയായിട്ട്. വിട്ടേക്ക്, അത് വിട്ടേക്ക്, വെറുതെ അടച്ചിടണ്ട. ആൾപെരുമാറ്റമൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി കുറച്ചു കാലം പോളിടെക്നിക്കിലെ പിള്ളേർക്ക് വാടകയ്ക്ക് കൊടുത്തു. പോളിടെക്നിക്, അവന്മാരുടെ കള്ളുകൂടിയും പാട്ടും കൂത്തും കാരണം അയൽക്കാർക്ക് ശല്യമായപ്പോ കൂട്ടത്തോടെ ഇറക്കി വിട്ടു. പിന്നെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാന്ന് വെച്ചാ ഇന്നത്തെ കാലത്ത് ആരെയാ വിശ്വസിക്കാൻ പറ്റും. മണിയുടെ സ്വന്തം ആളാണെന്ന് പറഞ്ഞോണ്ടാ പിന്നൊരു വക്കീലും കൂടിയാണല്ലോ. ആ വീടെങ്ങനെ, ഇഷ്ടപ്പെട്ടോ? ഇത്രയും വലിയൊരു വീടിന്റെ ആവശ്യം? വീടിന്റെ വലിപ്പം ഒരു പ്രശ്നമാക്കണ്ട, വക്കീലിന്റെ കേസിനെ കുറിച്ച് തലങ്ങും വെലങ്ങും ഓടി നടന്ന് വിശാലമായിട്ട് ചിന്തിക്കാവല്ലോ. വാടകയുടെ കാര്യം ഒന്നും പറഞ്ഞില്ല, അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. മണി എല്ലാ കാര്യവും എന്നോട് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രം മതി. മാലതിയുടെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ മോനെ. അവൾ എന്തെങ്കിലും പറഞ്ഞോന്ന് വിചാരിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണായിരുന്നോ? എന്നായാലും ഞങ്ങൾ ഇറങ്ങേണ്ടവരല്ലേ അമ്മേ, ആരുമായിട്ടും തെറ്റിപ്പിരിഞ്ഞു പോകുന്നല്ലോ. എന്റെ കണ്ണടയുന്നത് വരെ എല്ലാവരും ഒരുമിച്ചുണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. എനിക്കുമില്ല അമ്മേ വിഷമം, ഞാൻ ഓടിക്കളിച്ച് നടന്ന വീടല്ലേ ഇത്. ഇതൊക്കെ ജീവിതത്തിൽ സാധാരണയല്ലേ, അമ്മ കൂടെ വരുന്നില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. അച്ഛനെ അടക്കം ചെയ്ത് മണ്ണ് വിട്ട് വിട്ടുപോവാണെന്ന് വിചാരിക്കരുത്. എന്ത് കാര്യത്തിനും എപ്പോഴും ഞാനുണ്ടാവുമേ. Oh!
എവിടെ ഇരിക്കുന്നത് വക്കീലിനെ കണ്ടില്ലേ? കുഞ്ഞുമുതലാളി എന്ത് ഉറങ്ങണ? കുഞ്ഞുമുതലാളി മുതലാളി 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 കുഞ്ഞുമുതലാളി എന്താ വക്കീലെ? എന്താ? ഞാൻ തോട്ടപ്പുഴയ്ക്ക് വീണു. എന്താ? കുഞ്ഞമ്പ മുതലാളിയുടെ കേസിൽ അയാൾ തോറ്റു. എന്താ? ആവശ്യത്തിലേറെ പിഴിഞ്ഞെടുത്തതല്ലേ അയാളുടെ കയ്യിൽ നിന്ന്. അല്പമെങ്കിലും മനുഷ്യത്വം കാണിച്ചിരുന്നെങ്കിൽ അയാൾക്ക് ഗതി വരില്ലായിരുന്നു. എന്താടാ നിന്ന് ചലിക്കുന്നത്? ചത്ത് വിറങ്ങലിച്ച് കിടക്കുന്ന കുഞ്ഞമ്പ മുതലാളിയെ കാണണമെങ്കിൽ ആ വരാന്തയിലോട് ചെന്ന് നോക്ക്. ആ ബോഡി പെട്ടെന്ന് വീട്ടിലെത്തിക്കാനുള്ള സംവിധാനം ചെയ്യണം. വലിയ തറവാട്ടിൽ പിറന്നാളാണ്. മരണാനന്തര ചടങ്ങുകൾ നല്ല രീതിയിൽ തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഞ്ഞമ്പ മുതലാളിയുടെ വീട്ടുകാർക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എല്ലാത്തിൻ്റെ ഉത്തരവാദിത്തം സാർ തന്നെ ഏറ്റെടുക്കണം. അയാളുടെ മരണത്തിൻ്റെതടക്കം. നിങ്ങൾ വിഷമിക്കാതിരി, ഞാൻ ഈ പരിപാടി ഇന്ന് ഒന്നല്ലയോ തുടങ്ങിയതല്ല. ഈ നാട്ടിൽ വേറെയും വക്കീലന്മാരുണ്ട്, ഇത് ജ്ഞാനോപാൽ മാത്രമല്ല. വക്കീലേ തന്തയില്ലാത്തവരാ കാണിക്കുന്നു. കഴിഞ്ഞ മാസം ഇവരുടെ ഒരു കേസ് ഏൽപ്പിച്ച് രൂപ 25,000 അഡ്വാൻസ് കൊടുത്ത ഇന്ന് വന്നപ്പോ പറയാ വേറെ വക്കീലിനെ അന്വേഷിക്കാൻ. കമ്മീഷൻ വാങ്ങിക്കാതെ എത്ര കേസുകൾ, എത്ര സാക്ഷികളെ പിടിച്ചു കൊടുത്താൽ ഇയാൾക്ക്. ആ നന്ദിയെങ്കിലും കാണിക്കണ്ടേ? ഇതേതാ കേസ്? കുത്തുകേസ്, ഓടാമ്പൽ ഉസ്മാന്റെ കുത്തുകേസ്. ഈ കേസ് എടുക്കാൻ ലോ പോയിന്റ് അറിയാവുന്ന വക്കീലന്മാർ ഈ നാട്ടിലുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിക്കുമണി, ഞാൻ വക്കീലായിട്ടും സംസാരിക്കട്ടെ? നിങ്ങൾ സംസാരിക്കോ, സംസാരിക്കായിരിക്കോ. എന്താ ചേച്ചി, ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് എനിക്ക് വിവരം അറിയണം. എന്റെ മൊബൈൽ നമ്പർ മറന്നിട്ടില്ലല്ലോ. മണിയുടെ ഒരു നമ്പർ ഞാൻ മറന്നിട്ടില്ല. എന്നാൽ അയാൾ മറന്ന മാതിരിയാണ്. നാട്ടിൽ നിറയെ എരിവും പുളിയും ഉള്ള കേസുകളുടെ ജാഗരയാ. നീ മുളക് ഉണക്കി ഉണങ്ങി ഇവിടെ ഇങ്ങനെ ഇരുന്നോ? ഒരു വക്കീല്. ആ
മണിയെ പിണക്കി വിടുന്നത് ശരിയല്ല. അതും അഡ്വാൻസ് വാങ്ങിയിട്ട്. അഡ്വാൻസ് വാങ്ങുമ്പോ ജഡ്ജി ആരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് സുകുമാരനാണെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. മുമ്പ് അഡ്വക്കേറ്റ് രത്നസിംഗിന്റെ ഓഫീസില് ജൂനിയർ ആയിട്ട് ഞാനും അവനും ഒരുമിച്ച് ജോലി ചെയ്തതാ. ഇപ്പൊ ജഡ്ജിയായ അവന്റെ മുമ്പില് വഴങ്ങി നിന്ന് യെസ് യുവർ ഓണർ എന്ന് പറയാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. സ്ഥിരമായിട്ട് നമുക്ക് കേസ് പിടിച്ചു തരുന്നയാളാ മണി. അങ്ങനെ കേസ് പിടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കമ്മീഷനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ മറ്റേതെങ്കിലും വക്കീലിന്റെ അടുത്ത് പോയാൽ നമുക്ക് ദോഷാവും. പോട്ടറോ, സാർ തന്നെ ഹാജരാവണം നിർബന്ധിക്കല്ല. പിന്നെ ഇവിടുത്തെ ഓഫീസിൽ തന്നെ മറ്റാരെങ്കിലും അയച്ചൂടെ? നമ്മുടെ രവി മിടുക്കനല്ലേ? അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ വളരെ മോശ. 10-12 കൊല്ലം കൂടെ നിന്നിട്ടും ഇന്ന് വരെ നമ്മൾ അയാൾക്ക് ഒരു കേസ് പോലും കൊടുത്തിട്ടില്ല. എടോ അപ്പുകുട്ട, എനിക്ക് വരുന്ന കേസുകൾ ജൂനിയറെ ഏൽപ്പിച്ച കക്ഷികൾ സമ്മതിക്കോ? മണിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. എങ്കിൽ രവിയെ വിളിക്ക്. രവി, എന്താ? വക്കീൽ സാർ വിളിക്കുന്നു. ആ എടോ, ഇത്രയും കാലമായിട്ടും തനിക്ക് വാദിക്കാൻ ഞാനൊരു കേസ് തന്നില്ല എന്ന് താൻ പലരോടും പരാതി പറഞ്ഞതായിട്ട് കേട്ടു. അയ്യോ, ഞാനങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. ഇക്കഴിഞ്ഞ 10-12 വർഷമായിട്ട് സാറിനെ പറ്റി എനിക്ക് അങ്ങനെ ഒരു പരാതി ഇല്ലല്ലോ. എന്തായാലും തന്നെ ഒരു കേസ് ഏൽപ്പിക്കാൻ പോവാണ് ഞാൻ. അതേടോ, കുത്തുകേസാ. കാര്യങ്ങളൊക്കെ അപ്പുകുട്ടം പറഞ്ഞു തരും. പിന്നെ ഒരു കാര്യം, എന്റെ പേര് കളയരുത്. ഇല്ല സർ, സാറിന് ഇപ്പോ ഉള്ള പേര് അതേപോലെ തന്നെ ഉണ്ടാവും. അവസാനം മല അബ്ദുള്ള എഴുത്ത് വന്നു. മണിയുടെ കെയർ ഓഫിൽ വന്ന ഒരു കേസ് സീനിയർ എന്നെ ഏൽപ്പിച്ചു. പുതിയ വീടിന്റെ ഐശ്വര്യം കണ്ടോ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കോ. രവിയെ പിടിച്ചാ കിട്ടില്ല. ഇത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേടോ. ഇവിടെ അടുത്ത് നല്ല വാറ്റ് കിട്ടും. അതുകൂടെ കൊണ്ടുവന്ന് പൊരിച്ച കോഴിയായിട്ട്. അതിനൊക്കെ ഇനിയും ധാരാളം സമയമുണ്ടല്ലോ. ഇവിടെ നാളെ ഉച്ചയ്ക്കായാലും മതി. മായ, പിന്നൊരു കാര്യം, ഇന്ന് മുതൽ രവി കേസില്ല വക്കീലല്ല. വീട്ടുകാര്യങ്ങൾ പറഞ്ഞ് ശല്യപ്പെടുത്തരുത്. കേസ് നന്നായി പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം മായക്കൊണ്ട്. മണി എന്റെ കൂടെ നിൽക്കണം. ഇത് പിന്നെ എന്റെ കേസല്ലേ ഇടോ, ഞാൻ നിൽക്കാണ്ടിരിക്കുവോ? അയ്യോ, സമയം പോയത് അറിഞ്ഞില്ല. രാമേന്ദ്രൻ വക്കീലിന് ഉച്ചയ്ക്ക് മുമ്പ് 2 സാക്ഷികൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. ഓക്കെ. ടാലന്റ് ഉള്ള ഒരാളെ എല്ലാ കാലത്തും ആർക്കും തടഞ്ഞു വെക്കാനാവില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? രവിയേട്ടന്റെ മനസ്സിന്റെ നന്മയും കഠിനാധ്വാനവും വെറുതെ ആവില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. തളർന്നുപോയ ഘട്ടങ്ങളിൽ മായ തന്ന ധൈര്യമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. 10 ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് ഡോക്ടറാണല്ലോ. അതെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയില്ലേ? ഉവ്, അതിൽ മെഡിക്കൽ ടേംസിൽ ചില സംശയങ്ങളുണ്ട്. പത്രോസിന് മുന്നിൽ നിന്ന് നേരിട്ട് കൊണ്ട കുത്താണ് മരണകാരണം. 3.5 ആഴത്തിൽ റിപ്സിനിടയിലൂടെ കടന്നു വന്ന കത്തി അയോട്ടയിൽ തുളച്ചു കയറി എന്നാണ് റിപ്പോർട്ട്. ഹാർട്ടിൽ നിന്നും നേരിട്ട് പമ്പ് ചെയ്യുന്നതാണ് അയോട്ട. ഓക്കെ, അത്തരത്തിൽ കുത്തേറ്റ ഒരാൾ എത്ര മണിക്കൂർ ജീവിക്കും ഡോക്ടർ? മണിക്കൂറൊന്നുമില്ല, പെട്ടെന്ന് മരിക്കും. തീർച്ചയാണോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, പത്രോസിന് അടിവാരത്ത് വെച്ചാണ് കുത്തേറ്റത്. അവിടെ നിന്ന് സിറ്റിയിലെത്തിക്കാൻ ചുരുങ്ങിയത് 2 മണിക്കൂർ എടുക്കും. സിറ്റിയിലെ സർക്കാർ ആശുപത്രിയിൽ വെച്ച് പത്രോസ് കൊടുത്ത മരണമൊഴിയാണ് പ്രോസിക്യൂഷന്റെ പ്രധാന തെളിവ്. അപ്പോൾ ഈ മരണമൊഴി മരിച്ചയാൾ മരിച്ചതിന് ശേഷം കൊടുത്ത മൊഴിയാണ്. ഇക്കാര്യം ഒതന്റിക്കായി ഡോക്ടർക്കെ പറയാൻ കഴിയൂ എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് ബുദ്ധിമുട്ടിക്കേണ്ടി വന്നത്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. നീ ഇടയ്ക്കിടെ വന്നിങ്ങനെ നോക്കണ്ട, ഇന്നെനിക്ക് കാളരാത്രിയാണ്. മായ ഉറക്കം കളയണ്ട, പോയി കിടന്നോളൂ. മണി 2 ആണോ? എനിക്ക് കുറച്ച് നോട്ട്സ് കൂടി എടുക്കാനുണ്ട്. നാളത്തെ എന്റെ പെർഫോമൻസിലാണ് നമ്മുടെ ഭാവി. ഓക്കെ, ശരി അമരവേട്ട. ഓക്കെ, പോയി കിടന്നോളൂ. ആദ്യമായിട്ടൊരു കേസ് ബാധിക്കാൻ കിട്ടിയിരിക്കല്ലേ, ഒരു സന്തോഷത്തിന് എല്ലാവരുടെ അനുഗ്രഹം വേണം.
അപ്പേട്ടാ സാർ തിരക്കിലാണോ? ദക്ഷിണ വെച്ച് അനുഗ്രഹം വാങ്ങിക്കണം. ഇനി അതിന്റെ ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല. അപ്പേട്ടൻ എന്താ പറഞ്ഞത്? വക്കീല് കേസ് യാക്കൂബിന് മാറ്റിക്കൊടുത്തു. യാക്കൂബിന്റെ ഫാദർ ഹൈക്കോടതി ജഡ്ജിയാണല്ലോ, അദ്ദേഹം വിളിച്ചു പറഞ്ഞോണ്ടാ. അപ്പോ ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ, ഏതായാലും ദക്ഷിണ വെച്ച് അനുഗ്രഹം വാങ്ങിക്കാൻ തീരുമാനിച്ചതല്ലേ, എനിക്കത് ചെയ്യണം. കുട്ടപ്പം മുതലാളിയുടെ കേസ് അന്ന് എടുക്കാതിരുന്ന പോരെ, അതിന് എന്തൊക്കെ വഴികളുണ്ട്. ഏറ്റെന്നേ ഇയാളെ ഈ കേസ് അയിപ്പിച്ചാവുള്ളൂ തോന്നുന്നു. എന്താ ഇവിടുന്ന് ആദ്യമായിട്ട് തന്ന കേസല്ലേ, തുടക്കം ഗുരുദക്ഷിണ തന്നിട്ടാവാന്ന് തീരുമാനിച്ചു. അപ്പൂട്ടൻ പറഞ്ഞില്ലേ ഒന്നും? ഓ, പക്ഷെ ഇതൊക്കെ കൊണ്ടുവന്ന സ്ഥിതിക്ക് മടക്കി കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. വയനാടൻ വെത്തില കിട്ടിയില്ല സാർ, ഇത് എവിടുത്തെയാണെന്ന് അറിഞ്ഞൂടാ. ഇത് കാപ്പാടൻ അടക്ക, ഇത് 101 രൂപ. തന്റെ വെറ്റിലെ അടക്കും പരിഹസിക്കാനുള്ള പരിഹസിച്ചത് സാർ തന്നെയല്ലേ. ഇക്കാലം അത്രയും കുറവൻ കളിപ്പിക്കുന്ന കുട്ടിക്കുരങ്ങനെ പോലെ നിങ്ങൾ എന്നെ ഒരു കുഞ്ഞിരാമനാക്കി. മാർക്കറ്റിൽ പോകാനും അടുക്കളയിൽ മീൻ വെട്ടാനും പട്ടിയുടെ വയറിളക്കം മാറ്റാനും തന്നെ പോലെ നിയമത്തിൽ LLB ബിരുദമെടുത്തവനാ ഞാനും. ആ ഡിഗ്രിയെ പോലും താൻ മാനിച്ചില്ല, പലതും സഹിച്ചു ഞാൻ. അവസാനം ഒരു കേസുണ്ടെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചു. തന്തയ്ക്ക് പിറക്കാത്ത നീ അതും മാറ്റിക്കൊടുത്തു. എന്താണ് കാണിക്കുന്നത്? എന്താ ഈ കാണിക്കുന്നത്? എന്റെ ജീവിതത്തിലെ 12 വർഷം അടുത്ത് നശിപ്പിച്ചു കളഞ്ഞത്. ഊണും ഉറക്കമില്ലാതെ എത്രയോ കേസുകൾക്ക് ഞാൻ ആർഗ്യുമെന്റ് നോട്ട്സ് ഉണ്ടാക്കി തന്നു. അർഹതയില്ലാത്ത പല കേസുകളിൽ താൻ വിജയിച്ചു. നിയമത്തിലെ പഴുതുകൾ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് പണക്കാരായ തന്നെ പോലുള്ള എത്രയോ വക്കീലന്മാർ ഈ നാട്ടിലുണ്ട്. അത് തടയാൻ എന്നെ പോലുള്ളവർക്ക് കഴിയില്ലെന്ന് മനസ്സിലായി. പക്ഷേ സത്യസന്ധരായ ചെറുപ്പക്കാരുടെ ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. അവർ തന്നെ വെറുതെ വിടലിടും, തന്നെ പോലുള്ള നാറികളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കിടും. അച്ഛന്റെ അനുഭവങ്ങൾ മോൾക്ക് വരുന്ന കാലത്ത് മോള് താനേ കുളിച്ചോളും. രവിയേട്ടൻ ഇതുവരെ എവിടെയായിരുന്നു? കേസ് ജയിച്ചു, എന്റെ കക്ഷിയെ കോടതി വെറുതെ വിട്ടു. അപ്പേട്ടൻ വന്നിരുന്നു, എല്ലാം പറഞ്ഞു. രവിയേട്ടന്റെ ഗൗണൊക്കെ എവിടെ? രാത്രി കടക്കുമ്പോ എടുത്തിടാനാണോ?
അത്യാവശ്യമാണെങ്കിൽ ഏതെങ്കിലും വള്ളക്കാരനോട് പറഞ്ഞ അറബിക്കടലിൽ നിന്ന് എടുത്തു തരും. അയ്യോ, ആകെ നരഞ്ഞിട്ടുണ്ടല്ലോ, ഇതെങ്ങനെ പറ്റി? പെട്ടെന്നല്ല മാറ്റിയട്ടെ, ഞാൻ കുളിക്കാൻ വെള്ളം എടുത്തു വെക്കാം. കുളിച്ചൊരുങ്ങിട്ട് എങ്ങോട്ട് പോവാൻ? രവേട്ടാ, ഇത്രയ്ക്ക് ഡെസ്പാവാൻ മാത്രം എന്താണ്ടായത്? ഒരു കേസ് കിട്ടിയില്ലെന്നല്ലേ ഉള്ളു. രവേട്ടന്റെ പഠിപ്പും ബിരുദം ഒക്കെ ആർക്കെങ്കിലും എടുത്തോണ്ട് പോകാൻ പറ്റുമോ? ബിരുദം ഈ പ്രൊഫഷൻ എനിക്ക് മടുത്തു. എന്നും തിരിച്ചടികൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ തൊട്ട് അച്ഛനമ്മമാർ അവന്റെ മേലെ ഓരോ ആഗ്രഹങ്ങൾ വെച്ച് കെട്ടി കൊടുക്കും. എന്റെ അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്നൊരു വക്കീലാക്കണം. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വക്കീലാണ് ഞാനിപ്പോ. എന്തൊക്കെയായിരുന്നു ആദർശങ്ങൾ? പണമില്ലാത്തവനും നീതി ഉറപ്പാക്കണം, ഈ ലോകം മുഴുവൻ നന്നാക്കും. ആളായിരിക്കുന്നത് വീടുപോലും നോക്കാൻ ഗതിയില്ലാത്തവനായിട്ട്. തൽക്കാലം വേണ്ടാത്തതൊന്നും ആലോചിക്കണ്ട, രവിയുടെ വലിയ ആളാവും എനിക്ക് ഉറപ്പാ. ഇല്ല, ഒന്നും പറ്റിയിട്ടില്ലെന്നേ, കഴുത്ത് ചെറുതായിട്ട് നുടുക്കി, അത്രേ ഉള്ളൂ. ചോദിക്കുന്നത് മുഴുവൻ വക്കീലിന്റെ കഴുത്തിന്റെ കാര്യാ. കൊഴഞ്ഞു പോയോ മറിഞ്ഞു പോയോ കഴുത്ത്? അവിടെ തന്നെ ഉണ്ടോ? ആകെ നാണക്കടായി പോയി. ഇയാളുടെ സണ്ണിലോ ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഞാൻ അവനെ വെറുതെ വിട്ടത്. എന്റെ ബന്ധമൊന്നും വക്കീൽ നോക്കണ്ട, ലോക്കപ്പ് കയറ്റി നല്ല നല്ല ഇടി ഓടിപ്പിക്കണം. അത് ഈ മനുഷ്യന് പറഞ്ഞ മനസ്സിലാവണ്ടേ? പ്രമേ, നിനക്ക് കാര്യം അറിയില്ല, സത്യത്തിൽ ഞാനാണ് രവി അടിച്ചത്. ദക്ഷിണയുമായി വന്ന് അടക്കയും വെറ്റിലി എന്റെ മുന്നിൽ വെച്ചപ്പോ കാലുകൊണ്ട് തട്ടി തെറിപ്പിച്ച് നീ എന്നെ പരിഹസിക്കുകയാണോടാ എന്ന് ചോദിച്ച് അവന്റെ നാവിക്കിട്ട് ഒരു തൊടി തൊഴിച്ചു. പിന്നെ തറയിൽ വീണ് അവനെ പൊക്കിയെടുത്ത് തലങ്ങും വെലുങ്ങും പെരുമാറി. കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോളിലെ എതിരാളിയെ തലകൊണ്ട് ഇടിച്ചില്ലേ, എന്താ അവന്റെ പേര്? സിദാൻ. സിഡാനാ ഗുഡാനാ? അതുപോലെ ഞാനൊരു തലപ്രയോഗം നടത്തിയതാ, അതല്പം പഴിച്ചു, അതാണ് ഈ വെട്ടൽ. എന്നാലും ഞാൻ അവന് ശരിക്കും കൊടുത്തിട്ടുണ്ട്. ഇയാളുണ്ടായിരുന്നില്ല അവിടെ, കണ്ടോണ്ട് നിക്കായിരുന്നില്ലേ? അതെ അതെ, കൊണ്ടോണ്ട് നിക്കായിരുന്നു. കൊണ്ടോണ്ടോ? അതെ, പിടിച്ചു മാറ്റാൻ ചെന്ന എന്നെ പിടിച്ചൊരു തള്ള. ആള് കാഴ്ചക്ക് ഇത്ര ഉള്ളതിലും നല്ല ഉശിരാ. എന്തോ ശരി, തനിക്ക് കിട്ടൂട്ടാ. പട്ടിയെ പോലെ മൂങ്ങയായിരുന്നു അവൻ എന്റെ മുന്നില്. പിന്നെ എങ്ങനെയാ പോലീസില് കംപ്ലൈന്റ് കൊടുക്ക? അവിടെ ഞാൻ പറയേണ്ടി വരില്ലേ അവൻ എന്നെ തല്ലിയെന്ന്? അത് എനിക്കൊരു നാണക്കേടല്ലേ? എന്താ സംശയം? അത് നാണക്കേട. ജീവിതത്തിൽ അവൻ ഇനി കോടതി കാണില്ല, അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മണി. നല്ല ആളാ, ഒരു ഡ്രൈവറെയും കൊണ്ട് നാളെ തന്നെ വരാന്ന് പറഞ്ഞു പോയതല്ലേ. ഓരോ തിരക്കിലായി പോയി, അതുകൊണ്ടാ. സാരല്ല, നീ തമിഴനാ? അല്ല, ഇപ്പൊ മലയാളിയാ. നന്നായി, ഇപ്പോഴത്തെ തമിഴന്മാരെ വിശ്വസിക്കാനേ കൊള്ളില്ല. ഡ്രൈവറെ വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതാ, പിന്നെ എന്റെ നിർബന്ധത്തിന് വഴങ്ങി. അയ്യോ, ഇദ്ദേഹം ഡ്രൈവർ അല്ല, വക്കീലാ. ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണാൻ. വക്കീലോ? കണ്ടാ തോന്നില്ല കേട്ടോ. സാറകത്തുണ്ട്, ചെല്ലേ. ആ പിന്നെ ഡ്രൈവറുടെ കാര്യം. കടന്നു വരൂ മണി. എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് സാർ, അഡ്വക്കേറ്റാ. ആയിക്കോട്ടെ, വന്നോളൂ, ഇരിക്കോ, ഇരുന്നോളൂ. എന്താ പേര്? രവിശങ്കർ. നല്ല മുഖപരിചയം. കോടതിയിൽ വെച്ചോ മറ്റോ? അഡ്വക്കേറ്റ് വേണുഗോപാലിന്റെ ജൂനിയർ ആയിരുന്നു. ആ, അങ്ങനെ. ഇപ്പൊ അദ്ദേഹമായിട്ട് തെറ്റിപ്പിരിഞ്ഞു. ഓഹോ, അത് ഇയാളാണല്ലേ. ചേമ്പറിലാരോ പറഞ്ഞു കേട്ടു, നന്നായിട്ട് കൊടുത്തല്ലേ. ആഗ്രഹിച്ചതുപോലെ കഴിഞ്ഞില്ല സർ. അങ്ങേരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ തല്ലു കൊള്ളേണ്ടവൻ തന്നെയാണ്. എന്നാലും ഒരു ജൂനിയർ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ചെയ്തതല്ല സർ. ലോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. പണവും പ്രശസ്തിയും നേടാനല്ല, ഉള്ളവനും ഇല്ലാത്തവനും എന്ന ഡിസ്ക്രിമിനേഷൻ കൂടാതെ നിഷ്പക്ഷമായ നീതി നടപ്പാക്കാൻ.
പൊതുസമൂഹത്തെ സേവിക്കാൻ ഒരു ലോ ഡിഗ്രി കൊണ്ട് സാധിക്കും എന്ന് ഞാൻ ആഗ്രഹിച്ചു. വക്കീലായി പ്രാക്ടീസ് തുടങ്ങിയപ്പോഴാണ് ആ സിസ്റ്റത്തിനകത്തെ കറപ്ഷനും പ്രൊഫഷന്റെ എത്തിക്സ് പോലും മാനിക്കാതെ പണത്തിന് വേണ്ടി എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്തവരെയും ഞാൻ കാണുന്നത്. അതെന്നെ നിരാശപ്പെടുത്തി സർ. ഐ ലോസ്റ്റ് ഫെയ്ത്ത് ഇൻ ജുഡീഷ്യറി. അതുകൊണ്ടൊക്കെയാണ് ഞാൻ അദ്ദേഹവുമായി ഏറ്റുമുട്ടേണ്ടി വന്നത്. മറ്റൊരു വക്കീൽ ആപ്പീസിലും കയറാൻ പറ്റാത്ത വിധത്തിൽ സീനിയർ ഇയാൾക്ക് തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. സാർ ഇയാളൊന്ന് സഹായിക്കണം. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ മഹത്തായ ഒരു സ്ഥാപനമാണ്. അതിൽ കുറച്ചുപേർ അഴിമതിക്കാരാണെന്ന് കരുതി മൊത്തം വ്യവസ്ഥയെ തള്ളിപ്പറയാൻ പറ്റില്ല. തിരിച്ചടിയിലുണ്ടാവും. ആ കന്യാസ്ത്രീ വധക്കേസിൽ ലോക്കൽ പോലീസ് അമ്പയെ പരാജയപ്പെട്ടു. പക്ഷേ അത് കൊലപാതകം തന്നെയാണെന്ന് CBI കണ്ടെത്തി. യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് കേസ് അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. സംഭവസ്ഥലം കാണണമെന്നും പ്രതികളെന്ന് സംശയിക്കുന്നവരെ വീണ്ടും ചോദ്യം ചെയ്യണമെന്നും ഞാൻ ആവശ്യപ്പെട്ടു. ദി വെരി നെക്സ്റ്റ് ഡേ എനിക്ക് ട്രാൻസ്ഫറാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യൻ ജുഡീഷ്യറിയെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു വലിയ ശക്തി ഇവിടുണ്ടെന്നല്ലേ? അങ്ങനെ പല ദുരനുഭവങ്ങളും ഉണ്ടാകും. എന്ന് വെച്ച് രവിയെ പോലുള്ള ഒരു ജുഡീഷ്യറിയെ തള്ളിപ്പറയല്ല വേണ്ടത്, അകത്തു നിന്ന് ഫൈറ്റ് ചെയ്യണം. അതിനകത്ത് കയറാൻ അവസരം വേണ്ടേ സർ? സീനിയർ സമ്മതിക്കണ്ടേ? സാറ് വിചാരിച്ചാൽ കോടതിയിൽ നിന്ന് വക്കീൽ കമ്മീഷന് പോകാനെങ്കിലും ഇയാൾക്ക് ഒരു ചാൻസ്. കമ്മീഷൻ പോലൊക്കെ വല്ലപ്പോഴല്ലേ ഉള്ളൂ. പിന്നെ എനിക്ക് മറ്റു തരത്തിൽ ഇയാളെ സഹായിക്കാൻ പറ്റും. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പാനലിലേക്ക് ശുപാർശ ചെയ്യാം. രവിക്ക് അതിൽ താല്പര്യമുണ്ടോ? സ്ഥിര വരുമാനമുള്ളൊരു ജോലി. അതൊരു വലിയ സഹായമായിരിക്കും സർ. മോളാണോ ചായ ഉണ്ടാക്കിയത്? ആ രവി, ഞാൻ വന്ന കാര്യം പറഞ്ഞില്ല. ട്രിവാൻഡ്രത്ത് പോയപ്പോ ഞാൻ നമ്മുടെ പ്രസന്നനെ കണ്ടിരുന്നു. മായിക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ കോളേജ് ബാസ്കറ്റ്ബോൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. ഓർമ്മയില്ല. അവനിപ്പോ വലിയ പോസ്റ്റിലല്ലേ, ആഭ്യന്തര വകുപ്പിൽ സെക്രട്ടറിയാ. നിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കാൻ അവൻ വിചാരിച്ചാ മതി. ഞാൻ ശക്തമായി പറഞ്ഞിട്ടുണ്ട്, മിക്കവാറും ശരിയാവും. എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പ്രകാശ്. ഒന്ന് എൻഗേജാവാതെ ഞാൻ ഇവിടെ കിടന്ന് വീർപ്പുമുട്ട്. എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ. രവീട്ടിനെ പോലെ കാലിബർ ഉള്ള ഒരാള് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയാ പിന്നെ ഒരു ഉയർച്ച ഉണ്ടാവില്ല. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഉയർച്ച ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാ, ഏതായാലും എയിം ചെയ്യുന്നു. അപ്പോ ഏറ്റവും മുകളിലെത്താനല്ലേ നോക്കേണ്ടത്? ഒരിടത്ത് തളച്ചിടുന്ന ജോലിയാ പബ്ലിക് പ്രോസിക്യൂട്ടറുടേത്. അതും ശരിയാണ്. ഞാൻ മറ്റൊന്നും വിചാരിച്ചല്ല. ഒന്നുമില്ലാത്തതിലും ഭേദമല്ലേ എന്തെങ്കിലും ആവുന്നത്. എന്നാ ഞാൻ അറിഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിളിക്കാം പ്രകാശ്. ഓക്കെ, ബായ്. ബായ്. ഏത് കാര്യത്തെ പറ്റിയും അഭിപ്രായം പറയാൻ മിടുക്കണ്ടെന്ന് നിനക്കൊരു തോന്നലുണ്ട്. ഒരു സുഹൃത്തിനെ അപമാനിച്ചിട്ടല്ല നിന്റെ ആക്ടിവിസം പ്രൂവ് ചെയ്യേണ്ടത്. എനിക്കൊരു സഹായം ചെയ്തു എന്നുള്ള സന്തോഷത്തിൽ വന്ന് അവനെ വെറുപ്പിച്ചാ നീ വിട്ടത്. അതിന് ഞാനെന്ത് പറഞ്ഞു? നീ പറഞ്ഞത് നോൺസെൻസ്. അതിരിക്കട്ടെ, ഉയർച്ച മുകളിലെത്തൽ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നീ എന്താ ഉദ്ദേശിച്ചത്? പണം ഉണ്ടാക്കലാണോ? ഞാനതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഉദ്ദേശിച്ചു ഒരു ദരിദ്രവാസിയുടെ കൂടെ ജീവിക്കുമ്പോ അങ്ങനെ ഉദ്ദേശിച്ചു പോകും. രവീടിന്റെ കോംപ്ലക്സ് ഉണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ശരിയായിരിക്കാം, നിന്നെ പോലെ രക്ഷപ്രഭുവിന്റെ മകനായിട്ടല്ലോ ഞാൻ ജനിച്ചത്. ഞാൻ എത്രത്തോളം ഉയരണം എന്നാണ് നിന്റെ എയിം? നിന്റെ അച്ഛനോളം, ചേട്ടനോളം? Don't talk rubbish. ആ പാത്രങ്ങൾ ഹൗസ് ഓണറുടെയാ, നിനക്ക് പൊട്ടിക്കാൻ പുതിയത് വാങ്ങിച്ചു തരാം. വാങ്ങിക്കുന്ന ഒരാള് ഏറ്റില്ല. മായേ, കുറച്ച് കട്ടൻ ചായ കിട്ടിയാ നന്നായിരുന്നു. കട്ടൻ ചായ വേണമെന്നുള്ളൊരു തന്നെ താൻ ഇട്ടാൻ കുടിച്ചാ മതി. അമ്മക്ക് ദേഷ്യം, കട്ടൻ ഞാൻ ഉണ്ടാക്കണോ? അച്ഛാ, സമയമാകുമ്പോ ഞാൻ പറയാം. ചെല്ലം ചെല്ലം ചിമ്പം കണ്ണിൽ തൊട്ടാൽ വാടും പൂവോ പെണ്ണെ, ചന്നം പിന്നം പെയ്യും പോലെ ചൊല്ലും നാവിൽ മുള്ളുകളോ കരിവണ്ടിനോടുവേ.
കോപം ഒന്നേ ചെല്ലം ചെല്ലം ചിമ്മും കണ്ണിൽ തൊട്ടാൽ വാടും പൂവോ പെണ്ണെ ചന്നം പിന്നം പെയ്യും പോലെ ചൊല്ലും നാവിൽ മുള്ളുകൾ ഒന്നുമേ ചൊല്ലാതെ അന്നെല്ലാം നീ എന്റെ താരയായി വന്ന നേരം ഒരു കുഞ്ഞു മഞ്ഞു തുള്ളി എന്റെ മാറിൽ വീണോ നാം ഒന്നായി മാറുന്നോരാ നാളിൽ ചീലെല്ലാം ഇന്നെങ്ങോ മാഞ്ഞു നിന്നോ തന്നെ താൻ കണ്ടെത്തും ന്യായത്തിനോ രസമെന്നോ ചെല്ലം ചെല്ലം ും കണ്ണം പിന്നം പെയ്യും പോലെ ചൊല്ലും നാവിൽ ഒന്നൊന്നായി തന്നാലും ഇന്നെല്ലാം മൗനമെന്നോ ചിത്തത്തിൻ മുറ്റത്തെ തൈമുല്ലയോ കരിയുന്നോ ചെല്ലം ചെല്ലം ചിമ്മും കണ്ണിൽ തൊട്ടാൽ വാടും മറയൂരിൽ നിന്ന് ഇന്നലെ രാത്രി കുറെ ചന്ദന മരങ്ങൾ മോഷണം പോയിട്ടുണ്ട്. അത് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് മെസ്സേജ് കിട്ടിയത് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അരയകത്തേക്ക് വിടാതിരിക്കാൻ ഗാർഡ്സിനെ ഗേറ്റിൽ നിർത്തട്ടെ. യെസ്. താൻ എന്ത് കോപ്പാണോ കാണിച്ചത്? കുറച്ച് നേരത്തെ അറിയിച്ചിട്ട് സാധനം എടുത്ത് മാറ്റാറില്ലേ? അതിന് പുറപ്പെടുമ്പോഴാ പറഞ്ഞ ഇവിടേക്കാണെന്ന്. അപ്പൊ തന്നെ ഞാൻ സാറിന് ഫോൺ ചെയ്യുകയും ചെയ്തു. ഇതാര് ഒട്ടിക്കൊടുത്താ? ചന്ദനകത്തിന്റെ പ്രശ്ന ഡി എഫ് ഒരു നാറിയാ, ഒന്നിനും വഴങ്ങില്ല. ഇതൊക്കെ ടാൻസാനിയൻ ചന്ദനാണ് സാർ, കൊള്ളില്ല. 1000 കിലോ വറ്റ 7 കിലോ തൈലം കിട്ടും. മറയൂർ ചന്ദനാണെങ്കിൽ 55 കിലോ വരെ കിട്ടും. വിലയിലും വ്യത്യാസമുണ്ട്. ടാൻസാനിയന്റെ ഇരട്ടിയിലേറെ മറയൂറിന് കിട്ടും. ആ കണക്കൊക്കെ എനിക്കറിയാം. സ്റ്റോർ റൂം തുറക്ക്, തുറക്ക് സാറ്. വേണ്ട സാർ, ബുദ്ധിമുട്ടിക്കരുത്. മാറണോ? സാറിവിടെ പുതിയ പോസ്റ്റിംഗ് ആണെന്ന് മനസ്സിലായി. ഞാൻ മുൻ മന്ത്രി ഐസക് സാമുവൽ. ഓ, അപ്പോ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വരവ്. അതെ. ഓ, താങ്കൾക്ക് ഈ ബിസിനസ്സിലുള്ള പങ്കിനെ കുറിച്ചും ഇതിന്റെ നടത്തിപ്പിനെ കുറിച്ചും എല്ലാം എനിക്കറിയാം. ഗവൺമെന്റ് ഓപ്ഷനിൽ നിന്ന് കിട്ടുന്ന ചന്ദനം കൊണ്ട് ഈ നാട്ടിലെ ഫാക്ടറികൾക്ക് തികയില്ല സാർ. 10-40 എണ്ണം ഇല്ലേ, പിന്നെ മോഷ്ടിക്കാതെ. ഇവിടുത്തെ സർക്കാർ തന്നെയാണ് അതിന് പ്രേരണ നൽകുന്നതും.
അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. മറയൂരിൽ നിന്ന് നഷ്ടപ്പെട്ട ചന്ദനം അത് കണ്ടെടുക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. പ്ലീസ് എന്റെ ഡ്യൂട്ടിക്ക് തടസ്സം നിൽക്കരുത്. അപ്പോ ഡ്യൂട്ടി ചെയ്തേ തീരൂ. അതെ. കാലത്താണ് ഡി എഫ് ഒ ശരത് ഷെട്ടിയുടെ വെട്ടേറ്റ ജഡം അടിവാരത്തിന് സമീപം കാട്ടുപാതയോരത്ത് കണ്ടെത്തിയത്. വനം വകുപ്പിലെ സമർത്ഥനും ധീരനുമായ ഉദ്യോഗസ്ഥനായിരുന്നു ഷെട്ടി. വനം മാഫിയ സംഘങ്ങൾക്കെതിരെ നിരവധി കേസുകൾ അന്വേഷിച്ച് ശിക്ഷ വാങ്ങിക്കൊടുത്ത ഷെട്ടിക്ക് ഈ പ്രദേശത്തെ ശത്രുക്കൾ നിരവധി പേരുണ്ടെന്നറിയുന്നു. കേട്ടില്ലേ ഡി ഐ ജി പറഞ്ഞത്? കുറ്റവാളി ആരായാലും ഉടനെ കണ്ടെത്തുമെന്ന്. കണ്ടെത്തണം, എത്രയും പെട്ടെന്ന്. വണ്ടി കയറോ. എന്തിനാ സാർ? തന്റെ പേര് വേലായുധന്നല്ലേ? അതെ സാർ. എന്നാ കാരണം വണ്ടിയില്ല സാർ? റബ്ബർ ഷീറ്റുകളുടെ ഇടയിൽ നിന്ന് കിട്ടിയാണ് സാർ. പഠിക്കടോ. എന്തിനാ? പറഞ്ഞാ നീ അനുസരിക്കില്ല. പോലീസ് മുറിയൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ? മയത്തിലൊക്കെ കുറെ പറഞ്ഞു സാർ, സമ്മതിക്കണ്ടേ? അറിഞ്ഞല്ല സാറേ. അത് ഞങ്ങൾക്ക് അറിയാടോ. ഇങ്ങനെയൊക്കെ നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ? വേലായുധ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞങ്ങൾ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. നീ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ നിന്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ഡി എഫ് ഒയെ നീ കാണുന്നു. ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിച്ച നിന്നെ അയാൾ അടിച്ചു വീഴ്ത്തി വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി. അയാളെ പിന്തുടർന്നു വഴിയിൽ തടഞ്ഞു നിർത്തി. നിന്റെ കയ്യിലെ മഴുകൊണ്ട് നീ അയാളെ വെട്ടി, അയാൾ ചത്തു. സ്വന്തം ഭാര്യയെ മറ്റൊരുത്തൻ കയറി പിടിക്കുന്നത് കണ്ടാൽ ഏത് ഭർത്താവും ഇങ്ങനെയൊക്കെ ചെയ്തു പോകും. ഇത്തരം ഒരു കുറ്റത്തിന് ഒരു കോടതിയും വലിയ ശിക്ഷയൊന്നും വിധിക്കില്ല. കൂടിയാൽ ഒന്നോ രണ്ടോ കൊല്ലം. ഇപ്പോൾ നീ ജീവിക്കുന്നതിനേക്കാളും സുഖമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ജയിലിൽ ഞങ്ങൾ ചെയ്തു തന്നിരിക്കും. പിന്നെ നിന്റെ ഭാര്യയും മക്കളും അവർ സുരക്ഷിതരായിരിക്കും. ഈ ഇപ്പൊ താമസിക്കുന്ന പൊരേടവും അതിനോട് ചേർത്തുള്ള ഒരേക്കറ തോട്ടവും ഞങ്ങൾ എന്റെ പേരിൽ എഴുതി തരാം. എന്താ?
ഞാനും എന്റെ കുടുംബം എവിടേക്കിലും പോയി ജീവിച്ചോളാം. നിർത്താ, ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഡി എഫ് ഒയുടെ ബോഡി കിടന്ന അതേ സ്ഥലത്ത് നിന്റെ കെട്ടിവളുടെയും മക്കളുടെയും ശവങ്ങൾ നിനക്ക് കാണേണ്ടി വരും. ആ ഒരു കൂട്ടക്കൊല കൂടി നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുത് വേലായുധ. അതിലൊരൊപ്പ് നിന്റെ കുറ്റസമ്മതം അത്രയേ വേണ്ടൂ. ഡി എഫ് ഒ ശരത് ഷെട്ടി കൊലക്കേസ് പ്രതി കോടതിയിൽ ഹാജരായി കുറ്റം സമ്മതിച്ചു. ചോദിച്ചിട്ട് കൂടുതലൊന്നും പറയുന്നില്ല, അയാൾ വക്കീലിനെ വെച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ സർക്കാർ ഒരു വക്കീലിനെ ഏർപ്പാടാക്കി കൊടുക്കണമല്ലോ. സ്റ്റേറ്റ് ബ്രീഫ്, രവിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കേസ് ഏറ്റെടുക്കാം. തീർച്ചയായും എനിക്ക് താല്പര്യമുണ്ട് സർ. ഗുഡ്. എങ്കിൽ ഈ കേസിൽ ഹാജരാവാൻ രവിയെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഓർഡർ ഓഫീസിൽ നിന്ന് കിട്ടും. നിനക്കൊരു വിസിറ്റർ ഉണ്ട്. വരൂ. ചെല്ല്. ഇരിക്കൂ. ഞാൻ അഡ്വക്കേറ്റ് രവിശങ്കർ. നിങ്ങളുടെ കേസ് വാദിക്കാൻ സർക്കാർ ഏർപ്പെടുത്തിയ വക്കീലാണ്. ശരത് ഷെട്ടിയെപ്പറ്റി ഞാൻ അന്വേഷിച്ചു. നിങ്ങൾ അയാളെ കൊല്ലേണ്ടതായ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായതായി തോന്നുന്നില്ല. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ കൊലക്കയർ ചോദിച്ചു വാങ്ങുന്നത്? വേലായുധൻ, സത്യം തുറന്നു പറഞ്ഞോളൂ. ഇതൊരു ജീവൻ മരണ കളിയാണ്. സത്യം പറഞ്ഞാലേ എനിക്ക് ഈ കേസിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റൂ. നേരം കളയാതെ കാര്യം പറയൂ വേലായുധ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നിങ്ങളെന്ത് സംസാരിക്കാത്തത്? ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത്? ഇയാൾക്കെന്ത് ചെവി കേൾക്കില്ലേ? അത് നാ പറയോ. എടോ, തന്നെ തൂക്കിക്കൊല്ലടോ. എടോ പറയടോ, മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാതെ പറയടോ. സത്യം പറഞ്ഞില്ലെങ്കിൽ കൊലക്കേസ് പ്രതിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഇടിച്ചു നിന്റെ എല്ലിയാ നടക്കും. പറയട പത്നി. വേലായുധ, നിന്റെ അവസ്ഥ തന്നെയാണ് എന്റെ അവസ്ഥ. നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലായിരിക്കാം, പക്ഷെ എനിക്ക് രക്ഷപ്പെടണോടോ? സത്യം പറഞ്ഞാൽ എന്റെ ജീവിതം ഇപ്പൊ നിന്റെ കയ്യില. ഞാൻ പറയുന്നത് എന്തെങ്കിലും നിന്റെ തലയിൽ കയറുന്നുണ്ടോ വേലായുധ? പ്ലീസ് ഹെൽപ്പ് മീ വേലായുധ. ഈ കേസ് ജയിച്ചാൽ നീയും രക്ഷപ്പെടും, ഞാനും രക്ഷപ്പെടും. അനുഭവിക്കടോ, അനുഭവിക്കും. നീയൊക്കെ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന നല്ലത്. നാറി സോറി വേലായുധ. ഞാൻ അവസാനമായിട്ട് പറയാണ്, എൻ്റെ അവസ്ഥയെപ്പറ്റി ആലോചിച്ച് നിനക്ക് എന്തെങ്കിലും മനംമാറ്റം വരികയാണെങ്കിൽ ഞാൻ നാളെ വരുമ്പോൾ പറഞ്ഞാൽ മതി. നാരായണിയല്ലേ? ഇദ്ദേഹം വേലായുധന് വേണ്ടി വാദിക്കുന്ന വക്കീല. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. നിങ്ങളുടെ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. സത്യമേ പറയാവോ? ഡി എഫ് ഒ ശരത് ഷെട്ടി ഇവിടെ വന്ന് നിങ്ങളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചെന്നും അത് കണ്ടുവന്ന നിങ്ങളുടെ ഭർത്താവ് അയാളെ വെട്ടിക്കൊന്നെന്നുമാണ് വേലായുധനെതിരെയുള്ള കേസ്. ഇത് സത്യമാണോ? പറയൂ. അങ്ങനൊരു സംഭവം ഇവിടെ വെച്ചുണ്ടായിട്ടുണ്ടോ? പേടിക്കാതെ പറഞ്ഞോളൂ. നിങ്ങളെ സഹായിക്കാൻ വന്ന വക്കീലാണ് ഇദ്ദേഹം. നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. ഞങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ. ആണുങ്ങളില്ലാത്ത വീടാണത്. ഇതിനു മുമ്പ് ഒരുത്തം വന്ന് ഇവിടെ കയറി പിടിച്ച ആ കച്ചറയായതാണ്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാൻ ഞങ്ങൾ നാട്ടുകാർ സമ്മതിക്കില്ല. കുന്തം പോലെ നിൽക്കാതെ അകത്ത് കയറിപ്പോടി. ഹ
ഞാനൊരു വക്കീലാണ്. ഇവരുടെ ഭർത്താവിന് വേണ്ടി വാദിക്കുന്ന വക്കീലും കേസും ഒക്കെ കോടതിയിൽ. ഇവിടെ വേണ്ട. പോയിക്കോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? സർക്കാർ വക്കീലിന്റെ ജോലിക്ക് തടസ്സം നിന്നാൽ ശിക്ഷ എന്താണെന്ന് അറിയോ? എന്താ? തൂക്കിക്കൊല്ലോ. ചിലപ്പോ തൂക്കിക്കൊല്ലോ. ഇപ്പൊ കച്ചറ ഉണ്ടാക്കുന്ന ബുദ്ധിയല്ല, നമുക്ക് പോവാം. വാ. മേലി പരിസരത്ത് കണ്ട തടി കേടാവും. സൂക്ഷിച്ചോ. ഇൻസ്പെക്ടർ പേര് പറയണം. ലക്ഷ്മണൻ. ആർ ലക്ഷ്മണൻ. നാട്ടുകാർക്കിടയിൽ ഉടുമ്പ് ലക്ഷ്മണൻ എന്നൊരു പേരില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ മുമ്പ് കസബ സ്റ്റേഷനിൽ എസ് ഐ ആയിരിക്കെ കുഞ്ഞിബി എന്നൊരു സ്ത്രീയെ ലോക്കപ്പിൽ കയറ്റി ബലാത്സംഗം ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ അവൾ എതിർത്തു. അപ്പോ നിങ്ങൾ അവളെ ചവിട്ടിക്കൊന്നു, ശവം കെട്ടി തൂക്കി. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഈ കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ അന്വേഷിക്കേണ്ടതില്ല. It's irrelevant. No, sir. It is relevant. Evidence Act 156 പ്രകാരം impeach credibility of a witness അനുവദനീയമാണ്. പക്ഷേ ഇൻസ്പെക്ടർ ഇവിടെ സാക്ഷിയല്ല, അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ഇൻസ്പെക്ടറുടെ മൊഴി ഈ കേസിൽ പ്രസക്തമാകുന്നതുകൊണ്ട് അദ്ദേഹത്തെ സാക്ഷിയായി പരിഗണിക്കാവുന്നതാണ്. No. Objection overruled. You can proceed. കുഞ്ഞിബിയെ ചവിട്ടിക്കൊന്ന് ശവം കെട്ടിത്തൂക്കിയ കേസിൽ മിസ്റ്റർ ലക്ഷ്മണൻ പ്രതിയായിരുന്നില്ലേ? കോടതി ഞാൻ കുറ്റക്കാരനല്ല എന്ന് വിധിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതിയായിരുന്നില്ലേ പറയണം. That may be noted, sir. DFO ശരത് ഷെട്ടിയെ കൊലപ്പെടുത്തിയത് വേലായുധനാണെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? വേലായുധൻ ഫോൺ ചെയ്ത് പറഞ്ഞു ഞാൻ ഷെട്ടിയെ കൊന്നു. സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തപ്പോ വേലായുധൻ സമ്മതിച്ചു. മാന്യമായ ഒരു കുടുംബജീവിതം നയിച്ചിരുന്ന DFO രണ്ട് കുട്ടികളുടെ അമ്മയായ ഒരു സാധു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നത് വിശ്വസനീയമാണോ? യുവർ ഓണർ, രണ്ട് കുട്ടികളുടെ അമ്മ എന്നൊക്കെ പറയുന്നത് ഇവിടെ പ്രസക്തമല്ല. സുന്ദരിമാരായ ഭാര്യമാരുള്ള പലരും വിരൂപകളായ സ്ത്രീകളുടെ പിന്നാലെ പോകുന്ന കഥകളില്ലേ? സുന്ദരിയായ ഭാര്യയുള്ളവൻ വിരൂപകളെ തേടി പോകും എന്നുള്ളത് സ്വന്തം അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എതിർപ്പില്ല. എന്റെ അന്വേഷണത്തിൽ DFO അത്രക്കാരനായിരുന്നില്ല. കുടിച്ച് ബോധമില്ലാതെ എന്നാണ് കേസ് ഡയറിയിൽ പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹം മദ്യപിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല. സീൻ മഹസർ എഴുതിയത് നിങ്ങളല്ലേ? ഞാൻ പറഞ്ഞു കൊടുത്ത എഴുതിച്ചതാണ്. മൃതദേഹം കണ്ട സ്ഥലത്ത് ചോരപ്പാടുകൾ ഉള്ളതായി അതിൽ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. എന്തുകൊണ്ട്? അത് വിട്ടുപോയതായിരിക്കും സാർ. ദാറ്റ് മേ ബി നോട്ടഡ് സാർ. ഇയാളോട് എനിക്ക് കൂടുതലൊന്നും ചോദിക്കാനില്ല. യുവർ ഓണർ, സാധാരണ മുഴുവൻ സാക്ഷികളുടെയും മൊഴിയെടുത്തതിന് ശേഷമാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ വിചാരണ ചെയ്യാറ്. ഇവിടെ സാക്ഷിപ്പട്ടികയിൽ ചേർത്ത വേലായുധന്റെ ഭാര്യ നാരായണിയെ പ്രോസിക്യൂഷൻ തന്ത്രപൂർവ്വം ഡിലീറ്റ് ചെയ്തതായി കാണുന്നു. നോ യുവർ ഓണർ, അന്യായക്കാരന്റെ ഭാഗത്ത് നിന്ന് സാക്ഷിയായി ആരെ ഉൾപ്പെടുത്തണം, ആരെ ഒഴിവാക്കണം എന്ന് തീരുമാനിക്കുന്നത് പ്രോസിക്യൂഷൻ ആണ്. ഒമിഷൻ ഓഫ് എക്സാമിനേഷൻ ഓഫ് എ മെറ്റീരിയൽ വിറ്റ്നസ് ഈസ് ഫേറ്റൽ ഇഫ് ഇറ്റ് ഈസ് ഡെലിബറേറ്റ് ആൻഡ് ഇന്റൻഷണൽ. അല്ലാതെ എന്നെ പ്രതി വേലായുധനാണ് കൊലയാളി എന്ന് സമർത്ഥിക്കാനുള്ള തെളിവുകളുണ്ടല്ലോ. സാർ, കൊലയാളി വേലായുധനാണെന്ന് മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം. അദ്ദേഹം ഒരു പക്ഷം നിന്നുകൊണ്ട് സത്യം മറച്ചു വെക്കുകയാണ്. സാർ, നാട് മുടിക്കുന്ന വനം കൊള്ളക്കാർക്കും ചന്ദ്രലോപിക്കും മയക്കുമരുന്ന് മാഫിയക്കും വേണ്ടിയാണ് ഇദ്ദേഹം വാദിക്കുന്നത്. നിർത്തടാ നിന്റെ അധിക പ്രസംഗം. മിസ്റ്റർ വേണുഗോപാൽ, പ്ലീസ് മൈൻഡ് യുവർ വേർഡ്സ്. യുവർ ഓണർ, കീഴ് ജീവനക്കാരെ അസഭ്യം പറഞ്ഞ് ശീലിച്ചതാണ് ഇദ്ദേഹത്തിന്റെ നാക്ക്. ഞാനത് ധാരാളം കേട്ടിട്ടുള്ളതാണ്. ഇനിയും അത് കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. ബഡി, ഐ ആം സ്റ്റാൻഡിംഗ് ആസ് എ ലോയർ ഇൻ ദ കോർട്ട്. എന്നെ അധിക്ഷേപിക്കുന്നത് കോടതി അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. മിസ്റ്റർ വേണുഗോപാൽ, ഐ വാൺ യു അഗെയിൻ, യൂസിംഗ് സച്ച് ഇൻഡീസന്റ് ലാംഗ്വേജ് ഇൻ ദ കോർട്ട്. പ്രോസിക്യൂഷൻ ഒഴിവാക്കിയ സാക്ഷി നാരായണയുടെ കാര്യത്തിൽ, ക്ഷമിക്കണം സാർ, പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ നാരായണി രോഗം ബാധിച്ച് കിടപ്പിലായതുകൊണ്ടാണ് ഹാജരാക്കാതിരുന്നത്. നിർബന്ധമാണെങ്കിൽ പ്രോസിക്യൂഷൻ സാക്ഷിയായി നാരായണിയെ വിചാരണ ചെയ്യാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഓക്കെ മിസ്റ്റർ വേണുഗോപാൽ, യു കാൻ ബ്രിങ് ദാറ്റ് വിറ്റ്നസ്. ദി കേസ് ഈസ് പോസ്റ്റഡ് ഓൺ 18th നവംബർ ഫോർ എക്സാമിനേഷൻ ഓഫ് ദ വിറ്റ്നസ് നാരായണി. ഞാൻ സാറിനെ കാണാൻ വരികയായിരുന്നു. എനിക്ക് ആദ്യമായി കിട്ടിയ കേസിൽ സാറിനെതിരെ വാദിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഗുരുദക്ഷിണ വെച്ച് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ കേസുമായി ബന്ധപ്പെട്ട ചില തിരക്കുകൾ കാരണം അതിന് കഴിഞ്ഞില്ല.
താൻ കേമനായി എന്ന് തോന്നുന്നുണ്ട. ശ്രമിച്ചു നോക്കട്ടെ സാർ, വരട്ടെ. കൊല്ലപ്പെട്ടത് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. വേലായുധൻ കുറ്റം സമ്മതിച്ചാൽ അവര് പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ കൊല്ലമാവില്ല ശിക്ഷ, തൂക്കിക്കൊല്ലാൻ തന്നെ വിധിച്ചേക്കും. നീ എന്തിനാ കരയുന്നത്? ഈ പറഞ്ഞു ഒന്ന് നിന്റെ തലേ കേറിയില്ലേ നാരായണി? ഉള്ളത് ഉള്ളതുപോലെ അങ്ങ് പറയല്ലേ വേണ്ടു. നീ ആരെയും പേടിക്കണ്ട. ഇരുചെവി അറിയാതെ നിന്നെ ഇവിടെ കൊണ്ടുവന്ന ഇവർക്ക് നിന്നെ കാക്കാനും കഴിയും. നാരായണി പോലുള്ളവരെ സഹായിക്കാനുള്ളതാ ഈ സ്ഥാപനം. നിനക്കും കുട്ടികൾക്കും ഇവിടെ താമസിക്കാം. ഒരു ബുദ്ധിമുട്ടും വരാതെ ഞങ്ങൾ നോക്കും. എന്താ നാരായണിക്ക് ഞങ്ങളെ വിശ്വാസമില്ലേ? നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം. വെരി ഗുഡ്. എങ്കിൽ ആർക്ക് സംശയം തോന്നാത്ത രീതിയിൽ ഇന്ന് തന്നെ നാരായണിയെ വീട്ടിൽ തിരിച്ചെത്തിക്കണം. അവിടെ ചിലരെ കാവൽ നിർത്തിയിട്ടുണ്ടല്ലോ. അവര് ചോദിച്ച അമ്മയ്ക്ക് സൂക്കേട് കൂടുതലാണെന്നും പറഞ്ഞ് നാട്ടിൽ നാള് വന്നപ്പോ അവരുടെ കൂടെ പോയി എന്ന് പറഞ്ഞാൽ മതി. എന്തായാലും പ്രോസിക്യൂഷൻ സാക്ഷിയായി നാരായണിയെ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ ജഡ്ജി സമ്മതിച്ചല്ലോ. ഭാഗ്യായി. നമ്മള് പഠിപ്പിച്ചതുപോലെ തന്നെ അവള് പറയില്ലേ? അവളുടെ കാര്യം വക്കീൽ വിട്ടേക്ക്. എന്റെ ടെൻഷൻ അതല്ല. സാക്ഷിമൊഴികൾ കുടുംബ ലക്ഷ്മണന്റേതടക്കം നമുക്ക് ഫേവറബിൾ അല്ല. കേസിൽ എവിടെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ? അങ്ങനെയൊന്നും സംഭവിക്കില്ലേ, ഞാനല്ലേ പറയണത്. ഇനി അഥവാ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ മുസ്തഫയും നിങ്ങളൊരു മുൻകൂർ ജാമ്യം എടുത്തോളൂ. ഹൈക്കോർട്ടിൽ അതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തോളാം. സത്യം പറയണം, പോലീസ് ചോദ്യം ചെയ്തപ്പോ ഡി എഫ് ഒ ഷെട്ടി തന്നെ കയറി പിടിച്ചെന്നും അത് കണ്ടുകൊണ്ടുവന്ന ഭർത്താവ് വേലായുധൻ അയാളെ വെട്ടി കൊലപ്പെടുത്തിയെന്നല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞത്? ഇപ്പൊ എന്താ വാക്ക് മാറ്റി പറയണേ? കോടതി മുമ്പാകെ സത്യമേ പറയൂ എന്ന് ആണയിട്ടിട്ട് കളവ് പറഞ്ഞാൽ അത് കുറ്റമാണ്. ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. മനസ്സിലായ? എന്താ നിന്റെ നാവിറങ്ങിപ്പോയോ? സത്യം പറയാ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ആദരണീയനായ പ്രോസിക്യൂട്ടറുടെ ഈ പ്രകടനം ഒരു പഴയ നമ്പറാണ്, എ ഗാലറി പുള്ളർ. പറയത്തക്ക വിദ്യാഭ്യാസമോ ലോകപരിചയമോ ഇല്ലാത്ത ഈ പാവം സ്ത്രീയെ ഇങ്ങനെ വരട്ടുന്നത് ശരിയല്ല. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. വിറ്റ്നസ് ഹാസ് ടു ബി ഡിക്ലെയർഡ് ഹോസ്റ്റൈൽ. ഇറങ്ങി പോവാം. വരട്ടെ, എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. നോ. കൂറുമാറിയ പ്രോസിക്യൂഷൻ സാക്ഷിയെ പ്രതിഭാഗം വക്കീൽ വിസ്തരിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ നമ്പർ 3 പ്രകാരം കൂറുമാറിയ സാക്ഷിക്ക് കോടതി മുമ്പാകെ സത്യം വെളിപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് തടയരുത് എന്നാണ്. ആ നിലക്ക് സാക്ഷിയെ വിസ്തരിക്കാനുള്ള അനുവാദം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഒബ്ജക്ഷൻ ഓവർറോൾഡ്. യു ക്യാൻ ക്രോസ് എക്സാമിൻ ദ വിറ്റ്നസ്. കൊല്ലപ്പെട്ട ഡി എഫ് ഒ ശരത് ഷെട്ടിയെ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അയാൾ നിങ്ങളെ കയറി പിടിച്ചെന്നും ബലാത്സംഗത്തിന് ശ്രമിച്ചെന്നും പോലീസിന് മൊഴി കൊടുത്തത് എന്തിനാണ്? ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ? പറയൂ. ഐസക് മുതലാളി പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞാൽ പ്രതിഫലം വല്ലതും തരാമെന്ന് പറഞ്ഞോ? വീടും പറമ്പും കുട്ടികളുടെ അച്ഛന്റെ പേരിൽ എഴുതി തരാമെന്ന് പറഞ്ഞു. മുതലാളിയെ അനുസരിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയോ? എന്നെ മക്കളെ കൊല്ലുമെന്ന് പറഞ്ഞു. ഐസക് മുതലാളിയുടെ കൂടെ അപ്പോ മറ്റാരൊക്കെ ഉണ്ടായിരുന്നു? മുസ്തഫ മുതലാളി. യുറോണർ നാരായണിയെ ഭീഷണിപ്പെടുത്തി. കൊലയാളി തന്റെ ഭർത്താവ് വേലായുധനാണെന്ന് മൊഴി കൊടുപ്പിച്ചത് മുൻമന്ത്രി ഐസക് സാമുവലും മിസ്റ്റർ മുസ്തഫയുമാണെന്നാണ് സാക്ഷിമൊഴി. ദാറ്റ് മേ ബി നോട്ടഡ് സാർ. ഈ അവസ്ഥയിൽ അവർ ഇരുവരെയും CRPC 319 പ്രകാരം കൂട്ടുപ്രതികളാക്കാൻ ഉത്തരവിടണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ കേസിലെ സാക്ഷിമൊഴിയിൽ നിന്നും സാഹചര്യ തെളിവുകളിൽ നിന്നും ഡി എഫ് ഒ ശരത് ഷെട്ടിയുടെ കൊലപാതകത്തിൽ ഐസക് സാമുവൽ, മുസ്തഫ എന്നിവർക്ക് കൂടി പങ്കുള്ളതായി കാണുന്നത് കൊണ്ട് സെക്ഷൻ 319 CRPC പ്രകാരം അവരെ കൂടി കൂട്ടുപ്രതികളാക്കി കേസ് തുടരാൻ ഉത്തരവിടുന്നു. ഹായ് രവി, കൺഗ്രാറ്റ്സ്. പെർഫോമൻസ് വളരെ നന്നായിരുന്നു. താങ്ക്സ്.
വെൽഡാൻ, ഇങ്ങനെ വേണം കേസ് വാദിക്കാൻ. അഡ്വക്കേറ്റ് വേണുഗോപാലിന് എല്ലാ ലോ പോയിന്റുകളും പറഞ്ഞു കൊടുത്തിരുന്നത് താങ്കളാണെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യമായി. എനിവേ, വിഷ് യു എ സക്സസ്ഫുൾ പ്രൊഫഷണൽ കരിയർ. മായക്ക് വേറെന്തെങ്കിലും വേണോ? എനിക്ക് മതി. എന്തായി കാണിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. എന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചുകൊണ്ടുള്ള ഓർഡറാണ് സാർ. ഓ, കൺഗ്രാറ്റുലേഷൻസ്. സാറിന്റെ സഹായം കൊണ്ടാണ് തരപ്പെട്ടത്. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഇയാളുടെ പേര് പാനലിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. നിയമനം കിട്ടിയത് രവിയുടെ കഴിവ് കണക്കിലെടുത്തിട്ടാവാം, അല്ലെങ്കിൽ മുകളിലുള്ള ആരെങ്കിലും സ്വാധീനം ഉപയോഗിച്ച്.
പക്ഷെ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കറപ്ഷൻ ആരോപിക്കപ്പെട്ടിട്ടുള്ളത് പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്കെതിരെയാണ്. സർക്കാരിന് വേണ്ടി വാദിക്കാൻ ചുമതലപ്പെട്ടവരിൽ ചിലരെ അവിഹിതമായി പ്രതികളെ സഹായിച്ച് പണം ഉണ്ടാക്കുകയാണ്. അവരിൽ നിന്നും വ്യത്യസ്തനായി രാജ്യത്തോടും നീതിന്യായ വ്യവസ്ഥിതിയോടും കൂറ് കാണിച്ച് ജോലി ചെയ്യാൻ രവിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിഷ് യു ഓൾ സക്സസ്. ഒരു സാധാരണ പബ്ലിക് പ്രോസിക്യൂട്ടറായി രവിയെ കണക്കാക്കരുത്. അവന് വെറുതെ വിട്ടാൽ അപകടമാണ്. എതിരാളിയെ ഇല്ലാതാക്കാൻ എളുപ്പമാണ്. പക്ഷെ രവിയുടെ കാര്യത്തിൽ ഞാൻ മറ്റൊരു വഴിയാണ് ആലോചിക്കുന്നത്. അവൻ സ്മാർട്ടാണ്, ബ്രില്യന്റ് ആണ്. കോടതിയിൽ രവിയുടെ പെർഫോമൻസിന് മുന്നിൽ നമ്മുടെ വക്കീൽ മുട്ടുമടക്കിയില്ലേ? നമ്മൾ കാവൽ നിർത്തിയവന്മാരുടെ കണ്ണു വെട്ടിച്ച് നാരായണിയാവും പോക്കിയില്ലേ? അങ്ങനെ ഒരാളെ ശത്രുപക്ഷത്തെ നിർത്തുന്നതിനേക്കാൾ കൂടെ കൂട്ടുകയാണ് ബുദ്ധി. അവൻ നമ്മുടെ ഭാഗത്ത് നിന്ന് പലതും സാധിച്ചെടുക്കും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഓ, നമ്മുടെ കൂടെ വരുമോ? വരുത്തണം. ആ മണി, വാ. ഞാൻ വിളിപ്പിച്ച ബുദ്ധിമുട്ടായോ? അയ്യോ, എന്ത് ബുദ്ധിമുട്ട്! ഇരിക്കും മണി. അയ്യോ, സാറന്മാരുടെ മുമ്പിലൊക്കെ ഇരിക്കണോ? എന്താ കഴിക്കാതെ? വിസ്കി, ബ്രാൻഡി, വോഡ്ക, ഷാംപെയ്ൻ. അയ്യോ സാർ, മണി കള്ളു കുടിക്കും. നല്ല ഉഗ്രം വാറ്റും പൊരിച്ച കോഴി. സാറ് പറഞ്ഞത് കഴിക്കും, പക്ഷെ അതിനു മുമ്പ് ഈ സൽക്കാരത്തിന്റെ കാരണം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. മണിയുടെ ഒരു സഹായം ഞങ്ങൾക്ക് വേണം. എന്നെ പോലൊരുത്തൻ സാറന്മാരെ സഹായിക്കാന്ന് പറഞ്ഞ പറയാം. പബ്ലിക് പ്രോസിക്യൂട്ടർ രവിശങ്കറെ ഞങ്ങൾക്ക് വേണം. അയാൾ ഞങ്ങളോടൊപ്പം നിൽക്കണം, സഹായിക്കണം. മണി വിചാരിച്ചാലെ നടക്കും. എന്തു വില കൊടുക്കേണ്ടി വരും? കാശിനു വേണ്ടി ഞാൻ വളഞ്ഞെന്ന് വരും, പക്ഷെ രവി ഞങ്ങൾക്ക് വേണ്ടി മണി ഒന്ന് ശ്രമിക്കണം. ഫലമുണ്ടാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ സാറന്മാരെ. പിന്നെ അന്ന് തട്ടുകടയെ വെച്ച് നിങ്ങളുടെ ആൾക്കാർ കണ്ണിച്ചോരയില്ലാത്ത പണിയില്ല അയാളോട് കാണിച്ചു, അതയാൾ അത്ര പെട്ടെന്ന് മറക്കുന്നു വരുന്നുണ്ടോ? ഹായേ മണി, അന്നൊരു തെറ്റിദ്ധാരണയുടെ പുറത്തങ്ങനെ സംഭവിച്ചു പോയി. മണി പറ, എന്ത് പ്രായച്ചിത്തവും ഞങ്ങൾ ചെയ്യാം. ക്ഷമിക്കണം സർ, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. മണി, ഒരു മിനിറ്റ്. രവിയും കുടുംബത്തെയും ഒന്നടങ്ങ് തീർക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. ഞാൻ കാലു പിടിച്ച അപേക്ഷിച്ചതുകൊണ്ടാണ് അവരാ തീരുമാനം മാറ്റിയത്. മണിയെ വരുത്തി ഒരു കോംപ്രമൈസിലെത്തണമെന്ന് ഞാനാണ് അവരോട് ആവശ്യപ്പെട്ടത്. ഇതത്ര നിസ്സാരമായിട്ട് കാണരുത്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ കൂടെ നിന്ന രവിക്ക് വേറെയും പല ഗുണങ്ങളുണ്ടാവും. പണമില്ലാത്തവനിവിടെ എന്ത് വിലയുള്ളത്? മണി തന്നെ ഇതിനൊരു പോംവഴി കണ്ടെത്തണം. രവിയുടെ കുടുംബത്തെ ഓർത്തെങ്കിലും. ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? കാലത്തിനനുസരിച്ച് മാറുക. അവരുടെ കൂടെ നിന്നാ പോരെ. 10-12 കൊല്ലം അയല്ലോടോ വക്കീൽ കോട്ട് വിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് എന്തുണ്ടാക്കിയിടോ? സ്വന്തമായിട്ടൊരു വീടുണ്ടോ? ഒരു വാഹനമുണ്ടോ? നിന്റെ അതേ ഡിഗ്രി ഉള്ള ഒരു ആവശ്യത്തിലേറെ സമ്പാദിച്ചു കൂട്ടി സുഖിച്ച് ജീവിക്കുകയാണ്. നിന്റെ ആദർശങ്ങളോ സത്യസന്ധതയോ കൈവിടണമെന്നല്ല ഞാനീ പറയുന്നു. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അതിങ്ങനെ ഒരു എരപ്പാളയെ പോലെ ജീവിച്ചു കളയണോ? തീരുമാനം നിന്റേതാണ്, ആലോചിക്കും. ഒന്നുമില്ല, പലതും ആലോചിച്ച് അങ്ങനെ ഇരുന്നു പോയി. എന്തു പറ്റി രവിയേട്ട? നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായല്ലോ. സത്യത്തിൽ ഇങ്ങനൊരു ജീവിതമാണോ മായ സ്വപ്നം കണ്ടിരുന്നത്? എന്താ പെട്ടെന്ന് ഇങ്ങനൊരു ചോദ്യം? പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന കാര്യം ഇപ്പൊ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്ക് അറിഞ്ഞൂടെ രവിയേട്ട, ഒന്നാമത്തെ കാര്യം എനിക്ക് പ്രത്യേകിച്ചൊരു സ്വപ്നവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, ഒരു സുരക്ഷിതത്വമില്ല. എവിടേക്കെങ്കിലും ഒരുമിച്ചൊരു യാത്ര, വല്ലപ്പോഴും ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം, ഒന്നും നടന്നിട്ടില്ല ഇതുവരെ. ഞാൻ അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇതൊക്കെ വാസ്തവമാണല്ലോ. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്?
ജീവിതത്തിൽ തുടർച്ചയായി പ്രതിസന്ധികൾ മാത്രം ഉണ്ടാകുമ്പോൾ എങ്ങനെ ആലോചിക്കാതിരിക്കും? ഇതുവരെയും നമ്മൾ എടുത്ത തീരുമാനങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒന്നും ശരിയായിരുന്നില്ലെന്ന് തോന്നിയാൽ മനസ്സിലായില്ല. എനിക്ക് തന്നെ പൂർണ്ണമായി മനസ്സിലാവാത്ത കാര്യം ഞാൻ നിനക്ക് എങ്ങനെ മനസ്സിലാക്കി തരും? വരും 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 മിസ്റ്റർ രവി, ഇരിക്കൂ. ഈ അവനവന്റെ നിലനിൽപ്പാണല്ലോ എല്ലാവരുടെയും പ്രശ്നം. പോലീസുകാരന്റെ നിലനിൽപ്പ് കള്ളനെ പിടിക്കുന്നതിലാണ്, കള്ളന്റെ നിലനിൽപ്പ് പോലീസുകാർക്ക് പിടി കൊടുക്കാതിരിക്കുന്നതിലും. ഞങ്ങളുടെയും രവിയുടെയും പ്രശ്നവും മറ്റൊന്നല്ല. രവി കാരണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തിന് എന്തൊക്കെയോ സംഭവിച്ചു പോയി. പക്ഷേ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. രവിക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയും, പകരം ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നെനിക്കറിയില്ല, ശ്രമിച്ചു നോക്കാം എന്നേ പറയാൻ ഒക്കൂ. ഒരപേക്ഷയേ ഉള്ളൂ, എന്റെ ഭാര്യക്കും മോൾക്കും ഒരാപത്ത് വരാതെ ജീവിക്കാനുള്ള. ഐ ആം റിയലി സോറി രവി, സംഭവിച്ചതിനൊക്കെ ക്ഷമ ചോദിക്കുകയാണ്. ആ തെറ്റ് ഒരിക്കലും ആവർത്തിക്കില്ല. ഇനിയിപ്പോ രവി ഞങ്ങൾക്കെതിരായാൽ പോലും. ഇനി ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നാരായണിയുടെ മൊഴിയാണ് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയത്, അതിലിനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കാര്യമൊക്കെ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. വക്കീലിയെല്ലാം പ്ലാനുകളൊക്കെ തയ്യാറാക്കി തന്നെയാ വന്നിരിക്കുന്നത്. വെരി ഗുഡ്. അപ്പോ ഒരു കാര്യം ചെയ്യാം. ഇത് സ്വീകരിക്കണം, പ്രതിഫലമല്ല ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. അത് വേണ്ട. അങ്ങനെ പറയരുത്. അതല്ല, കേസിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുന്നതിന് മുൻപ് ഞാനിത് സ്വീകരിക്കുന്നതിൽ അർത്ഥമില്ല. ഇതൊരു വക്കീൽ ഫീസ് അല്ല മിസ്റ്റർ രവി. സാർ പ്ലീസ്, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചോ. വക്കീൽ എങ്ങനെ പലതും പറയും, മുമ്പിലോന്ന മഹാലക്ഷ്മി പുറം കാലോട് തട്ടിക്കളയുന്ന എന്റെ അനുഭവം പഠിപ്പിച്ചിട്ടുള്ളത്. അയ്യോ മായ പോയല്ലോ സാറേ. ആ നാരായണി ഒന്ന് കാണാൻ ഒന്ന് വിളിക്കും. രവിട്ടാ, എവിടേക്ക് നാരായണി വിളിച്ചോണ്ട് പോയത്? നാരായണിയോ? സ്ത്രീശക്തിയിൽ നിന്ന് നാരായണിയെ എങ്ങോട്ട് വിളിച്ചോണ്ട് പോയി എന്നാ ചോദിച്ചത്? ഓ അതാണോ, ആ കേസിന്റെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിക്കാനുണ്ടായിരുന്നു. എന്ത് പഠിപ്പിക്കാൻ? അതിന് അവിടെ തന്നെ സൗകര്യം ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് നാരായണി ഇപ്പൊ എവിടെ? അവിടെ തന്നെ കാണുമായിരിക്കും. ഇല്ല, ഞാൻ ഇപ്പോഴും വിളിച്ചു ചോദിച്ചു, അവരവിടെ എത്തിയിട്ടില്ല. എത്തിയിട്ടില്ലെങ്കിൽ എത്തിക്കോളും. അവരെവിടെ ഉണ്ടെന്നാ ചോദിച്ചെ, നിങ്ങൾ അവരെന്ത് ചെയ്തു? നിന്റെ സ്ത്രീശക്തി മുറയൊന്നും എന്നോട് വേണ്ട. ഒരു വക്കീലാവുമ്പോ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണും. നീ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു ഞാൻ ചോദിക്കാറുണ്ടോ? എന്റെ പ്രൊഫഷണൽ കാര്യത്തിൽ നീ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. സ്ത്രീശക്തിയിൽ നിന്ന് ഒരാളെ കാണാതായാൽ അതിന് മറുപടി പറയേണ്ടത് ഞാനാ. അന്ന് കോടതിയിൽ നാരായണിയെ കൊണ്ട് സത്യം പറയിച്ചതിന് നമ്മൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു. മായ, നമുക്ക് ബന്ധുബലമില്ല, ആൾസ്വാധീനമില്ല. ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ടവരാ നമ്മൾ. എന്നെപ്പറ്റി എനിക്ക് വേവലാതിയില്ല, പക്ഷേ നിനക്കും മോൾക്കും എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോ തൽക്കാലം അവരുടെ കൂടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ദാരിദ്ര്യം അനുഭവിച്ച് എനിക്ക് മടുത്തു. പണമില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് അവഗണിക്കപ്പെട്ടവനാ ഞാൻ. നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ തല നിവർന്ന് എനിക്ക് നിൽക്കണം. കുറച്ചു കാലമെങ്കിലും ഒരാണിനെ പോലെ എനിക്ക് ജീവിക്കണം. എന്റെ പ്രൊഫഷൻ എന്താണെന്ന് നീ മനസ്സിലാക്കണം. കള്ളന് വേണ്ടി അവൻ കള്ളനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സത്യസന്ധനാണെന്ന് കോടതിയിൽ സമർത്ഥിക്കേണ്ടി വരും. കൊലയാളി നിരപരാധിയാണെന്ന് വാദിക്കേണ്ടി വരും. ഇതൊന്നുമല്ല, സ്വന്തം കക്ഷികളെ തോൽപ്പിച്ച് എതിർ കക്ഷികളെ സഹായിക്കുന്നത് വഞ്ചനയാണ്, പ്രൊഫഷണൽ എത്തിക്സിന് എതിരാണ്. നിർത്തുന്നുണ്ടോ? രവിയേട്ടന്റെ പണവും പ്രതാപവും കണ്ടിട്ടല്ല ഞാൻ കൂടെ വന്നത്. സത്യസന്ധത, വ്യക്തിത്വം, മനസ്സിന്റെ നന്മ, അതൊന്നും ഇല്ലാതാവുമ്പോ നിങ്ങൾ എനിക്ക് ആരുമല്ല. അങ്ങനെ ഒരാളോടൊപ്പം ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. Yeah.
നിങ്ങളുടെ ഭർത്താവാണ് ശരത് ഷെട്ടിയെ കൊന്നതെന്ന് പറയാൻ ഐസക് സാമുവൽ മുസ്തഫയെ നിർബന്ധിച്ചു എന്നല്ലേ സാക്ഷി വിസ്താരത്തിൽ നിങ്ങൾ മൊഴി കൊടുത്തത്? അല്ലേ? അതെ. ഇവരാണോ ആ രണ്ടുപേർ? ശ്രദ്ധിച്ചു നോക്കി പറയണം. നിങ്ങൾ താമസിക്കുന്ന വീടും പറമ്പും തരാമെന്നും പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തിയവർ ഇവരല്ലെന്നാണോ പറയുന്നത്? അതെ. അപ്പൊ ഐസക് സാമുവലും മുസ്തഫയുമാണെന്ന് പറഞ്ഞതോ? എന്റെ അടുത്ത് വന്നവർ അങ്ങനെയാണ് പേര് പറഞ്ഞത്. നിങ്ങളുടെ അടുത്ത് വന്നവർ ഇവരല്ലെന്ന് ഉറപ്പാണോ? അതെ. അപ്പൊ അവരാരാണ്? എനിക്കറിയില്ല. ഇദ്ദേഹത്തെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇദ്ദേഹത്തെയോ? ഇല്ല. ശരിക്കും ഓർത്തു നോക്കൂ, മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടേ ഇല്ല. യുവർ വിറ്റ്നസ്? നോ ക്വസ്റ്റ്യൻസ്. മിസ്റ്റർ രവി, സാക്ഷിയോട് ഇനിയൊന്നും ചോദിക്കാനില്ലേ? There is no point in asking further questions, sir. The witness is adamant. I don't think she will yield. I don't feel so. മിസ്റ്റർ ഐസക് സാമുവൽ മുൻമന്ത്രിയാണ്, എസ്റ്റേറ്റ് ഉടമയാണ്. അദ്ദേഹത്തിന്റെ പുരയിടത്തിൽ താമസിക്കുന്ന നാരായണി ഇതിനു മുമ്പ് അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമോ? യുവർ ഓണർ, കോടതി മുറിയിൽ സാക്ഷിമൊഴിയാണ് സത്യം. അൾട്ടിമേറ്റ് ട്രൂത്ത് കണ്ടെത്താൻ നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റത്തിൽ വേറെ വഴിയില്ലല്ലോ. യെസ്, യെസ്. ബട്ട് യു റിമെമ്പർ വൺ തിങ്, മിസ്റ്റർ രവി, യു ആർ എ പബ്ലിക് പ്രോസിക്യൂട്ടർ. രവി വിളിക്കേ. എന്താ പ്രകാശ്? എന്താ കാര്യം അവൻ അറിയാം. ഇങ്ങോട്ട് വിളിക്കവനെ. സർക്കാർ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് അവൻ ഈ പണി ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്തു? ഡി എഫ് ഒ കൊല്ലപ്പെടുമ്പോൾ സ്ഥലത്തില്ലാത്ത രണ്ടുപേരെ ദുസാക്ഷികളാക്കി ആ നാരായണനെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിച്ചു. അവനെന്താ അകത്ത് കയറി ഒളിച്ചിരിക്കുകയാണോ? ഇങ്ങോട്ട് വിളിക്കുമായേ. രവി, രവി. രവിയേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരാറില്ല. നിങ്ങൾ തമ്മില് വല്ല പ്രശ്നമുണ്ടായോ? രവിയേട്ടൻ പോകുന്ന വഴി ശരിയല്ല എന്ന് തോന്നിയപ്പോ വിഷമം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഈ വലിയ വീട്ടില് എന്നെ മോളെയും തനിച്ചാക്കിയിട്ട് രവിയേട്ടൻ പോയി. പ്രകാശ്, ഐ എം സോറി, ഞാനിതൊന്നും അറിഞ്ഞില്ല. അപ്പോ ഞാൻ സംശയിച്ചതൊക്കെ സത്യമാണ്.
പക്ഷേ ഇതൊരിക്കലും അനുവദിച്ചുകൂടാ. ഞാനും കൂടി ശ്രമിച്ചിട്ടാണ് ഇന്ന് അവൻ ഈ പോസ്റ്റിൽ വന്നത്. ഐ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു ആസ്ക് ഹിം. വിടില്ല ഞാൻ അവനെ. നമുക്ക് പിന്നെ കാണാമായി. വക്കീലിനെ രക്ഷിച്ചു, എന്റെ മാനം കാത്തു. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. കേസ് മുഴുവൻ കഴിഞ്ഞില്ല, അതും മറക്കരുത്. ഇനി എന്ത് കഴിയാൻ? ഇവർക്ക് ആകെ ഉണ്ടായിരുന്ന പേടി നാരായണയുടെ കാര്യത്തിലായിരുന്നു. പോലീസിന് കൊടുത്ത മൊഴി പ്രകാരം പണം തന്നവരുടെ പേര് മാറ്റി പറഞ്ഞില്ല. പക്ഷെ അവരല്ല പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോ സാക്ഷി കൂറുമാറി എന്ന് കുറ്റപ്പെടുത്താനും കഴിയില്ലല്ലോ. അവിടെയാണ് നോക്കില്ല അതിബുദ്ധി. എന്റെ അമ്മോ, റിയലി അപ്രീഷിയേറ്റ് യു മിസ്റ്റർ രവി. നിങ്ങൾ എന്തിനാണ് രവി ഈ ഗസ്റ്റ് ഹൗസിലൊക്കെ താമസിക്കുന്നത്? ഞങ്ങളുടെ ബംഗ്ലാവ് ഉണ്ടല്ലോ. അത് ശരിയല്ല. നമ്മൾ തമ്മിലുള്ള ഈ അടുപ്പം ബന്ധവും വളരെ രഹസ്യമായിരിക്കണം. ഞാൻ നിങ്ങളുടെ കൂടെ കൂടുകയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാ എന്റെ ഭാര്യ എന്നോട് പിണങ്ങിയതും എനിക്ക് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നതും. ഒരുപക്ഷെ ഇനിയും നിങ്ങൾക്കെതിരെ അവൾ പ്രതികരിച്ചെന്നിരിക്കും. ദയവ് ചെയ്ത് എന്റെ ഭാര്യയെ ഉപദ്രവിക്കരുത്. എന്താ ബാക്കി? ഒരു വിധത്തിൽ നോക്കിയാ സംഭവിച്ചെല്ലാം നല്ലത്. നിങ്ങൾ തമ്മിൽ എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നറിയാം. ഇനി അത് പാടില്ല. നമ്മളൊക്കെ ഒരു ടീമായിട്ട് നിന്ന് പ്രവർത്തിക്കേണ്ടവരാ. എന്ത് പറയണാ ഗോവി? എനിക്ക് രവിയായിട്ട് ഒരു ശത്രുതയില്ല. വക്കീലിനോ? ഞാനിതൊക്കെ ഒരു വിഷയമാക്കി എടുത്തിട്ടുണ്ടെങ്കിലല്ലേ ശത്രുതയുടെ പ്രശ്നം വരുന്നുള്ളൂ. അപ്പൊ പിണക്കം തീർന്നു എന്നർത്ഥം. ഇത് നമുക്കൊന്ന് വിശാലമായിട്ട് ആഘോഷിക്കണേ. ഇനി എന്തിനു വാറ്റ്? പൊരിച്ച കോഴിയുടെ അഡ്വക്കേറ്റ് രവിശങ്കർ ഏത് മുറിയില? ദയാ ലാസ്റ്റ് മുറിയില്. ആരാ രവിശങ്കർ? ഞാനാ. കൊല്ലപ്പെട്ട DFO ശരത് ഷെട്ടിയുടെ ഭാര്യയാണ് ഞാൻ, ഊർമിള. ആ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലേ നിങ്ങൾ? അതെ. വിചാരണക്കിടയിൽ പ്രോസിക്യൂഷൻ സാക്ഷിയായി നാരായണി മൊഴിമാറ്റി പറഞ്ഞെന്നറിഞ്ഞു. എനിക്ക് അവളെ ഒന്ന് കാണണം. ആരാണ് അവളെ കൊണ്ട് മൊഴിമാറ്റി പറയിപ്പിച്ചെന്ന് ഞങ്ങൾക്കറിയണം. നാരായണി എവിടെയുണ്ട്? എനിക്കറിയില്ല. അറിയില്ലേ? ഇവന്മാരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് നുണ പറയിപ്പിച്ചിട്ട് അവൾ എവിടെയാണെന്ന് അറിയില്ലല്ലേ. നുണ പറയിച്ചു എന്നൊക്കെ സ്വയം തീരുമാനിച്ചെങ്കിൽ നാരായണി എവിടെയുണ്ടെന്നും തന്നെത്താനെ കണ്ടുപിടിച്ചാ മതി. ഏ മിസ്റ്റർ, സർക്കാർ ശമ്പളം പറ്റി എതിർ കക്ഷികളെ സഹായിക്കുന്ന തന്നെ പോലെയുള്ള ചെറ്റകൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിർത്തണം. പബ്ലിക് പ്രോസിക്യൂട്ടറാ ഞാൻ. നിന്റെ ഊച്ചാളി പോലീസ് മുറിയൊന്നും എന്റെ അടുത്ത് വേണ്ട. തൊപ്പി ഞാൻ തെറിപ്പിക്കും. നീ സൂക്ഷിച്ചോ, എല്ലാറ്റിന്റെയും അടിവേര് ഞാൻ പിഴുതെടുക്കും. നബീസ കേസ് മുതൽ DFO കേസ് വരെയുള്ള എല്ലാറ്റിന്റെയും തെളിവുകൾ എങ്ങനെ എവിടെയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് എനിക്കറിയാം. പൊക്കും ഞാൻ എല്ലാറ്റിന്റെയും, നിന്നെയും. നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഷെട്ടിയുടെ ഭാര്യയെ മൂന്നാല് ഗുണ്ടകളും വന്നിട്ട് എന്തോ ഒലത്താനാ. നാരായണിയുടെ പൊടി പോലും അവർക്ക് കിട്ടില്ല. അടിവാരത്തുള്ള ത്രേസിയുടെ വീട് അത്രയ്ക്ക് സുരക്ഷിതമാ. വീട് കണ്ടുപിടിച്ചിട്ട് വേണ്ടേ നാരായണിയെ കണ്ടുപിടിക്കാൻ. നാരായണിയുടെ പ്രശ്നം മാത്രമല്ല, ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലാ ആ ASP പ്രകാശ് സംസാരിച്ചത്. നമുക്കെതിരെ പല തെളിവുകളും കയ്യിൽ കിട്ടിയെന്ന മട്ടിൽ എന്ത് കിട്ടാൻ? സാർ, പ്രകാശ് വിടുവ പറയുന്നവനല്ല. എന്റെ ബലമായ സംശയം അവൻ എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെന്നാ. ചിലപ്പോ ഏത് നിമിഷവും ഒരു റെയ്ഡ് വരാം നിങ്ങളുടെ എല്ലാം ഓഫീസിലും വീട്ടിലും ഒക്കെ. അപ്പൊ വക്കീല് പറ, എന്താ ചെയ്യേണ്ടത്? ബിസിനസിന്റെയും കേസിന്റെയും രഹസ്യരേഖകൾ വല്ലതും ഉണ്ടെങ്കിൽ ഉടൻ മാറ്റണം. ഇപ്പൊ തന്നെ പോലീസിന് സംശയം തോന്നാത്ത ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തേക്ക്. എന്നാ പിന്നെ അതിന് വേണ്ട ഏർപ്പാടുകൾ എന്താ ചെയ്യും? വേഗം ചെയ്യ്.
വക്കീലിനൊന്ന് കാണണം. അദ്ദേഹം ഉറങ്ങുവാണല്ലോ. പക്ഷെ ഒരു കാര്യം, എന്താ എല്ലാവരും കൂടി ആ സമയത്ത് വരും അകത്തിരിക്കാം. എന്റെ വക്കീലെ ഇരിക്കാൻ പറ്റിയ നേരല്ല അത്. ആകെ കുഴപ്പത്തിലേക്കാ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പഴയ കേസുകൾ മുഴുവൻ പുനരന്വേഷണത്തിൽ വിട്ടിരിക്കുക. ഞങ്ങളുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും വക്കീലിന്റെ അടുത്താണല്ലോ. അത് ഉടനെ ഇവിടുന്ന് മാറ്റണം. റെക്കോർഡുകളൊക്കെ എവിടെയാ വെച്ചിരിക്കുന്നത്? അപ്പുകുട്ടനെ അറിയൂ. നേരം വെളുക്കട്ടെ. നേരം വെളുത്തിട്ട് മതിയായിരുന്നെങ്കിൽ ഈ പാതിരാത്രിക്ക് ഞങ്ങളോട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. ഞാനൊരു വിഡ്ഢിയാണെന്ന് കരുതരുത്. ഇത്രയും കാലം കൂടെ നിന്ന് നിങ്ങളെ സഹായിച്ചവനാ ഞാൻ. ഇപ്പൊ പുതിയൊരുത്തനെ കിട്ടിയപ്പോ എന്നെ, അയ്യോ അങ്ങനെ ധരിക്കണം. പിന്നെ എങ്ങനെ ധരിക്കണം? കക്ഷികൾ കേസ് ഫയലുകൾ തിരിച്ചു വാങ്ങാന്ന് പറഞ്ഞാ അതിന്റെ അർത്ഥം വക്കീല് മാറ്റാന്നാ. അങ്ങനെ മാറിത്തരാൻ ഞാൻ തയ്യാറല്ല. സാറി വരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നീ മിണ്ടരുത്. ഇവരുടെ കൂടെ ചേർന്ന് എന്നോട് വൈരാഗ്യം നിർക്കാൻ ഇറങ്ങിയിരിക്കല്ലേ നീ? സംസാരിച്ചിരിക്കാൻ സമയമില്ല സാർ, റെക്കോർഡ്സ് എടുത്തു കൊടുക്കണം. ഇറങ്ങി പോട പട്ടി. കൊന്നുകളെ ഞാൻ എല്ലാം മരയക്കെടുത്തു വന്നു. അയ്യോ ഒന്നും ചെയ്യരുത്, എല്ലാം എടുത്ത് തന്നേക്കാം. ഹലോ ഐസക് സാർ, റേഞ്ചർ ഭരതനെ അറസ്റ്റ് ചെയ്തെന്നു. ഞാൻ ഉടനെ അവിടെ എത്താം. വക്കീലേ, റേഞ്ചർ ഭരതനെ മാത്രമല്ല മുസ്തഫയും പോലീസ് കസ്റ്റഡിയിൽ എടുത്താണെന്ന് തോന്നുന്നത്. രാവിലെ മുതൽ ട്രൈ ചെയ്യാ, കിട്ടുന്നില്ല. ഞാൻ അന്നേ പറഞ്ഞതല്ലേ സാർ, എ എസ് പി പ്രകാശിനെ ഏതെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന്. ഒരു പ്രകാശ് പോയാൽ വേറൊരു പ്രകാശ് വരില്ലേ? വരുന്നവൻ അതിലും വലിയ മൂർഖനാണെങ്കിലോ? മുസ്തഫയെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ സംഗതി പ്രശ്നമാണ് സാർ. പ്രകാശ് അവരെ തല്ലിച്ചതച്ച് എല്ലാ സത്യവും പറയിക്കും. അപ്പൊ പോലീസ് നേരെ വരുന്നത് ഇവിടേക്കായിരിക്കും. ഇങ്ങോട്ട് വന്നിട്ട് എന്തോ ഉണ്ടാക്കാനാ? ഷിട്ടി വധക്കേസിൽ മുൻകൂർ ജാമ്യം ഉണ്ട് എന്റെ കയ്യില്. അതിൽ കാര്യമില്ല സാർ. നബീസ കേസിലോ ചന്ദനക്കടത്ത് കേസിലോ മുസ്തഫ വല്ല മൊഴിയും കൊടുത്താൽ ഈ സമയത്ത് സാറും കൂടി അകത്തായാൽ റേഞ്ചറിനെയോ മുസ്തഫയെയോ ആരെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഒളിവിൽ പോകാതെ നിർത്തിയില്ല സാർ. ഞാനും കൂടെ വരാം. മൊത്തം കാര്യങ്ങളെ പറ്റി ആലോചിക്കാനും ഒരു പ്ലാൻ ഉണ്ടാക്കാനും നമുക്ക് സമയം കിട്ടും. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല സാർ. സാറ് പ്രതിയും ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടറുമാണ്. പോലീസ് നമ്മളെ ഒരുമിച്ച് കണ്ടാൽ കൂടുതൽ അപകടമാണ്. ശരത്ഷെട്ടിയുടെ കൊലപാതകത്തിൽ ഒന്നാം പ്രതിയായ മുൻമന്ത്രി ഐസക് സാമുവൽ ഒളിവിൽ പോകാനിടയായത് പോലീസിന്റെ അശ്രദ്ധ കൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അതോടൊപ്പം ദുരൂഹ സാഹചര്യത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രവിശങ്കറിനെയും കാണാതായിരിക്കുന്നു. സംഭവത്തെ കുറിച്ച് പോലീസ് ഊർജിതമായി അന്വേഷിക്കുന്നുണ്ടെങ്കിലും പ്രോസിക്യൂട്ടറെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. കൊല്ലപ്പെട്ട ഡിഎഫ്ഒ ശരത്ഷെട്ടിയുടെ ബന്ധുക്കളോ അവരെ സഹായിക്കുന്ന വാടക ഗുണ്ടകളോ ആണ് പ്രോസിക്യൂട്ടറെ തട്ടിക്കൊണ്ടുപോയതെന്ന് സംശയിക്കുന്നു. കൊലക്കേസിലെ പ്രധാന പ്രതിയായ ഐസക് സാമൂലിന്റെയും പബ്ലിക് പ്രോസിക്യൂട്ടറുടെയും നിരോധാനത്തിൽ പല അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഐസക് സാമൂലിന്റെ ആൾക്കാർ ഈ അവസ്ഥയിൽ ഒളിവിൽ പോയ ഐസക് സാമൂലിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും സ്ഥാവരജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടാനും കോടതി ഉത്തരവായിട്ടുണ്ട്. മരവിപ്പിക്കട്ടെ. യുവമാർക്ക് എത്രത്തോളം മരവിപ്പിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല, എങ്ങനെയെങ്കിലും തടി രക്ഷിക്കാനാണ് നോക്കേണ്ടത്. വക്കീല് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ബംഗ്ലാവിൽ വന്ന് കൂടിയത്. എന്റെ ലക്ഷ്യം അങ്ങ് ദുബായ് ആയിരുന്നു. ആ ഇനി ആ വഴിക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അത് വിഡ്ഢിത്തമാണ്. പത്രത്തിലും ടിവിയിലൊക്കെ വാർത്ത വന്ന സ്ഥിതിക്ക് ഇനി അത് നടക്കില്ല. ഞാൻ മറ്റൊരു വഴിയാണ് ആലോചിക്കുന്നത്. സെഷൻസ് ജഡ്ജ് മുകുന്ദൻ സാർ എന്റെ ഗോഡ്ഫാദറാണ്. തൽക്കാലം മറ്റ് കേസുകളിലൊക്കെ ജാമ്യം കിട്ടണം. പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അതേ വഴിയുള്ളൂ. ഇത് ഫോണിൽ സംസാരിക്കാൻ പറ്റിയ കാര്യമല്ലല്ലോ. ഞാൻ നേരിട്ട് പോയി കണ്ടാലോ എന്ന് ആലോചിക്കുക. ജഡ്ജി നമ്മളെ സഹായിക്കുമോ? യെസ്, ഐ എം കോൺഫിഡന്റ്. ആ
ആരാണ് ഡി എഫ് കൊന്നത്? അറിയില്ല. പറയാൻ അറിയില്ല. ഞാൻ പറയാം. ഞാനാണ് സാർ, തുറക്കൂ. ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടോ? ഇല്ല. പോയ കാര്യം എന്തായി? ഭാഗ്യത്തിന് ജാമ്യത്തിന്റെ കാര്യങ്ങളൊക്കെ ജഡ്ജി സമ്മതിച്ചു. ഓ ഗോഡ്. ഡി എഫ് ഒ കൊലക്കേസിലെ എല്ലാ പ്രതികളും നാളെ കോടതിയിൽ ഹാജരാകും. എനിക്ക് ന്യൂട്രലായിട്ടല്ലേ നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് പ്രതിഭാഗത്തേക്ക് അഡ്വക്കേറ്റ് രാമേന്ദ്രനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പോലീസിന് പിടികൊടുക്കാതെ കോടതി മുറിയുടെ അകത്ത് എത്തിയാൽ പിന്നെ മറ്റ് ഫോർമാലിറ്റീസ് ഒക്കെ അയാൾ നോക്കിക്കോളും. നാളെ അതിരാവിലെ നമുക്ക് പുറപ്പെടണം. ശരി. പോലീസ് എന്ത് വന്നാലും നിർത്തരുത്, വിട്ടോ. കോടതി മുറിക്കകത്ത് പെട്ടെന്ന് കയറിക്കൊള്ളണം. പുറത്തു നിന്നേ പോലീസിന് പിടിക്കാൻ അധികാരമുള്ളൂ. അകത്തെത്തിയാൽ പിന്നെ തൊടാൻ അവർക്ക് പറ്റില്ല, മനസ്സിലായല്ലോ. എന്റെ കക്ഷികൾക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾക്കൊന്നിനും വ്യക്തമായ തെളിവുകൾ നൽകാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാൻ യുവർ ഓണർ, കുറച്ചു ദിവസങ്ങളായി ഒളിവിലായിരുന്ന എന്റെ കക്ഷി ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച മുൻകൂർ ജാമ്യവുമായി ഇവിടെ ഹാജരായിരിക്കുകയാണ്. ആയതുകൊണ്ട് എന്റെ കക്ഷിയെ മറ്റു പ്രതികളോടൊപ്പം വിചാരണ നേരിടുവാൻ അനുവദിച്ച് ഉത്തരവുണ്ടാകണം. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. The prayer of the accused is allowed and the accused is permitted to execute bond as directed by the High Court. Your Honor, ബഹുമാനപ്പെട്ട കോടതി എന്നോട് ക്ഷമിക്കണം. സ്ത്രീ പീഡനം തൊട്ട് കൊലപാതകം വരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രതിയായ മുൻമന്ത്രി ഐസക് സാമുവലിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കോടീശ്വരനായ പ്രതിക്ക് ശക്തന്മാരായ സുഹൃത്തുക്കളുണ്ട്. സ്റ്റേറ്റിലും കേന്ദ്രത്തിലും ഭരിക്കുന്ന ഒരു നല്ല വിഭാഗത്തിന്റെ സ്വാധീനവും സഹായവുമുണ്ട്. അവ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ മിസ്റ്റർ ഐസക്കിന് മറ്റൊരു സുകുമാരക്കുറിപ്പായി ജീവിതകാലം മുഴുവൻ ഒളിവിൽ കഴിയാമായിരുന്നു. അങ്ങനെ ചെയ്യാതെ തന്റെ രാജ്യസ്നേഹവും നീതിപീഠത്തോടുള്ള വിശ്വാസവും പ്രകടിപ്പിച്ചുകൊണ്ട് കോടതി മുൻപാകെ സ്വയം ഹാജരായിരിക്കുകയാണ്. ആ ധീരതയെ, ആത്മാർത്ഥതയെ, ആദർശ ശുദ്ധിയെ മുക്തകണ്ഠം പ്രശംസിക്കാതെ നിവൃത്തിയില്ല. ഹൈക്കോടതിയിൽ നിന്നെടുത്ത മുൻകൂർ ജാമ്യത്തെക്കാൾ ഇദ്ദേഹത്തിന് വിശ്വാസം എന്നിലായിരുന്നു. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ 100% ഉറപ്പോടെ എനിക്ക് പറയാൻ കഴിയും, ഇവർ കുറ്റവാളികളല്ല, രാജ്യദ്രോഹികളാണ്. ഇവർ നിർദ്ദയരും അക്രമികളും സാമൂഹ്യ വിരുദ്ധരുമാണ്. ഇവരുടെ വിശ്വാസം നേടിയെടുത്തത് കൊണ്ടാണ് കുറ്റകൃത്യങ്ങൾക്ക് തെളിവാകുന്ന നിരവധി രേഖകൾ രഹസ്യമായി സൂക്ഷിക്കാൻ ഇവരെന്നെ ഏൽപ്പിച്ചത്. ആദ്യം എന്നെ തെറ്റിദ്ധരിക്കുകയും പിന്നീട് സത്യം പറഞ്ഞപ്പോൾ ഈ നിമിഷം വരെ എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്ത എൻ്റെ ആത്മസുഹൃത്ത് ASP പ്രകാശ് വഴി ആ ഡോക്യുമെന്റ്സ് മുഴുവൻ ഞാൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പ്രതികൾക്ക് വിദേശ ചാര സംഘടനയുമായുള്ള ബന്ധം തൊട്ട് അവിഹിത സമ്പാദ്യങ്ങളുടെ കണക്കുകൾ വരെ ആ രേഖകൾ വെളിപ്പെടുത്തുന്നു. ഈ കാര്യത്തിൽ എന്നെ സഹായിച്ച ചിലരെ സമൺ ചെയ്യാൻ ഞാൻ കോടതിയിൽ അപേക്ഷിച്ചിട്ടുണ്ട്. ദ കോർട്ട് മേ കോൾ അപ്പോൺ ദ ആപ്ലിക്കൻസ്. ASP പ്രകാശ്. സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ഫിലിപ്പ് മാത്യു.
എസ്ഐ രേണുക സുബ്രഹ്മണ്യം. ഈ നിൽക്കുന്ന ഗോപികൃഷ്ണന്റെയും മുസ്തഫയുടെയും സാന്നിധ്യത്തിൽ കൊല്ലപ്പെട്ട ഡി എഫ് ഒ ശരത് ഷെട്ടിയുടെ ഭാര്യയായും അവരെ സഹായിക്കുന്ന ഗുണ്ടയായും അഭിനയിച്ച് ഫലിപ്പിച്ചത് ഈ പോലീസ് ഓഫീസർമാരാണ്. എസ് പി പ്രകാശുമായി ഞാൻ നടത്തിയ ആ നാടകത്തിന്റെ സമ്മർദ്ദമാണ് ആ രഹസ്യരേഖകൾ കൈക്കലാക്കാൻ എന്നെ സഹായിച്ചത്. തുടർന്നുള്ള തെളിവുകളിലേക്കായി പ്രധാനപ്പെട്ട ഒരു വീഡിയോ ക്ലിപ്പിംഗ് കാണിക്കാൻ കോടതി എന്നെ അനുവദിക്കണം. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് എസ് പി പ്രകാശ് സാറിനെതിരെ ശക്തമായൊരു നീക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ഡി എഫ് ഒയുടെ കൊലപാതകമടക്കം നബീസയുടെ മൊഴിമാറ്റം, ടാക്സി ഡ്രൈവർ ഭാസ്കരന്റെ ആത്മഹത്യ എല്ലാം വീണ്ടും കുത്തിപ്പൊക്കാനാണ് സാധ്യത. ഏത് കേസിനും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവും, അത് നമുക്ക് കണ്ടുപിടിക്കാം. സാർ അതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കണ്ട. പേടിയോ എനിക്കോ? കയ്യിൽ കറൻസി ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്തും വിലയ്ക്ക് വാങ്ങാവടോ. എല്ലാ കേസുകളിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നബീസയുടെ കേസിൽ എന്താണ് സംഭവിച്ചത്? എന്റെ വക്കീലേ, ആ നബീസയുടെ കേസിൽ ഞാൻ മാത്രമല്ലല്ലോ, മുസ്തഫയും ഗോപികൃഷ്ണനും എല്ലാം ഉൾപ്പെടും. പിന്നെ ആ പന്നച്ചറ്റ ടാക്സി ഡ്രൈവർ ഭാസ്കരൻ, അവൻ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ളവൻ കൂറുമാറിയ കൊല്ലുകല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഡി എഫ് ഒ ഷെട്ടിയുടെ കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചു. വനംകൊള്ള, മയക്കുമരുന്ന് നിർമ്മാണം, കഞ്ചാവ്, ചന്ദനക്കടത്ത് തുടങ്ങിയ ഞങ്ങളുടെ രഹസ്യ ബിസിനസ്സുകൾ അവൻ കണ്ടെത്തിയാൽ ഞങ്ങൾ മാത്രമല്ല, വനം വകുപ്പിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലും പെട്ട പല വാമ്പന്മാരും അകത്താവും. അതോടെ കോടികളുടെ ബിസിനസ് എനിക്ക് നഷ്ടമാകും. അതുകൊണ്ട് ആ ശരത് ഷെട്ടിയെ എനിക്ക് കൊല്ലേണ്ടി വന്നു, കൊന്നു. ഇനിയുമുണ്ട് വെട്ടി നിരത്താൻ പലരെയും. പരപ്രേരണ കൂടാതെ മർദ്ദനമുറകൾക്ക് വിധേയനാകാതെ സ്വമേധയാ നടത്തിയ ഐസക് സാമുവലിന്റെ ഈ വെളിപ്പെടുത്തൽ സത്യമാകാതിരിക്കാൻ തരമില്ല. നബീസ കേസിൽ ഐസക് സാമുവലിന്റെ കയ്യിൽ നിന്ന് ഉളുപ്പില്ലാതെ കോടികൾ വാങ്ങി അയാളെ കുറ്റവിമുക്തനാക്കാൻ സഹായിച്ച ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ജനനായകന്മാരെയാണ് ഈ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടിയിരുന്നത്. എന്നെപ്പോലെ സാധാരണക്കാരനായ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാനേ പറ്റൂ. സത്യം പുറത്തു കൊണ്ടുവരാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ ഇല്ലാതാക്കുക എന്നൊരു നയമാണ് ഇവരെന്നും സ്വീകരിച്ചിട്ടുള്ളത്. എൻ്റെ ഭാര്യയും മകളെയും പോലും ഇവർ വെറുതെ വിട്ടില്ല. ഒരവസരം വന്നപ്പോൾ കൂടെ നിൽക്കുന്നതായി അഭിനയിച്ചത് ഇവരെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. പക്ഷേ ജീവിതത്തിൽ എന്നും പരാജയം മാത്രം ഏറ്റുവാങ്ങിയിട്ടുള്ള എനിക്ക് അതിന് സാധിക്കുമോ എന്നറിയില്ലായിരുന്നു. അതുകൊണ്ട് ആരോടും അത് തുറന്നു പറയാൻ കഴിഞ്ഞില്ല, എൻ്റെ ഭാര്യയോട് പോലും. ഒരാദർശത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന എൻ്റെ ഭാര്യ എന്നോട് പിണങ്ങി. അതൊരവസരമായി ഉപയോഗിച്ച് ഞാൻ വീട് വിട്ടിറങ്ങി. എൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വവും ഇവർക്കെന്നിലുള്ള വിശ്വാസവും ഉറപ്പിക്കാൻ അതെന്നെ സഹായിച്ചു. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാടിൻ്റെ ഈ അവസ്ഥയിൽ അധികാരമോഹവും പണക്കൊതിയും തരിയുടച്ച് ഷണ്ടന്മാരാക്കിയ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ അവരുടെ യുവജന സംഘടനകളിൽ നിന്നോ ഭരണവർഗത്തിൽ നിന്നോ ജനങ്ങൾക്ക് ഗുണം കിട്ടില്ല. ഇവിടെ സാധാരണക്കാരന് ശേഷിക്കുന്ന ഏക പ്രതീക്ഷ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ ഒന്ന് മാത്രമാണ്. ദ ഡിഗ്നിറ്റി ഓഫ് ദ ജുഡീഷ്യൽ ഓഫീസ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് എ ഫ്രീ കമ്മ്യൂണിറ്റി എന്ന സത്യം മനസ്സിലാക്കി ജുഡീഷ്യറിക്ക് കളങ്കം വരാതെ എന്നും നിലനിൽക്കണമെന്ന ലക്ഷ്യത്തോടെ ഈ സാമൂഹ്യ ദ്രോഹികൾക്കെതിരെ തക്ക ശിക്ഷ വിധിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. Oh, shit.
അഭിമാനുണ്ടോ? 10-12 കൊല്ലം എന്റെ കൂടെ നിന്നപ്പോ വേണ്ട രീതിയിൽ നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്തതിൽ എനിക്ക് കുറ്റബോധമുണ്ട്. സാറിന്റെ അനുഗ്രഹം ഉണ്ടായ മതി എനിക്ക്. ഉന്നതന്മാരായ ഈ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ഒറ്റയാൾ പട്ടാളമായി പോരാടാനുള്ള ധൈര്യം എങ്ങനെയുണ്ടായി? നിയമത്തിലെ ഊരാക്കുടുക്കുകൾ എങ്ങനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാമെന്ന് ഞാൻ പഠിച്ചത് എന്റെ സീനിയർ അഡ്വക്കേറ്റ് വേണുഗോപാലിൽ നിന്നാണ്. പിന്നെ വേദനിപ്പിച്ചു എന്നറിയാം. ആയുധമില്ലാത്തവൻ നിലനിൽപ്പിന് വേണ്ടി നടത്തിയ യുദ്ധമായിരുന്നു. ഓർക്കണം. എന്നെ മോളെ കരയിപ്പിച്ചതിന് ക്ഷമിക്കില്ല ഞാൻ. പെട്ടെന്നൊന്നും ക്ഷമിക്കണ്ട. ശിക്ഷയുണ്ട കാതും തന്നോളൂ. വാ നമുക്ക് പോവാം. എവിടേക്ക്? നമ്മുടെ പഴയ പ്രാരബ്ധങ്ങളുടെ നടുവിലേക്ക്. ഹായ്. Do solemnly declare, do solemnly declare that I will bear, that I will bear true faith and allegiance, true faith and allegiance to the Constitution of India, the Constitution of India as by law established, as by law established and that I will endure.